എന്താ കുട്ടി? ഒരു പൂവ്. വോട്ടിന് വേണ്ടിട്ട് അവർക്ക് എന്താ പറയാൻ മേലാത്ത്? എം എൽ എ ഇലക്ഷൻ കാലത്ത് മൈക്കിന്റെ മുമ്പിൽ നിന്ന് തൊണ്ണ പൊട്ടിക്കുമാർ പറഞ്ഞതാണ്, നമ്മുടെ ചെങ്കോട്ട കടവിലി ഒരു പാലം കെട്ടുവന്ന്. ഇപ്പോഴെന്തായി? ഇപ്പോഴയാൾ ഇതിന് വഴി നടക്കാതായി. അല്ലാതെ എന്താ? എം എൽ എ പാലം അനുവദിക്കണമെന്ന് അസംബ്ലിയിൽ പ്രസംഗിച്ചത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? പത്രത്തിൽ വായിച്ച പാലമാകുമോ? പുള്ളിക്കാരൻ കാല മാറാൻ പോകുന്ന കേട്ടല്ലോ. നമ്മുടെ സ്ഥലത്ത് ഒരു താലൂക്ക് അനുവദിക്കാൻ വേണ്ടിയാ അദ്ദേഹം കാല മാറുന്നത്. എം എൽ എ കാല് മാറുന്നെങ്കിൽ തന്നെ അത് നമ്മുടെ നാടിന് വേണ്ടിയാ. നമ്മുടെ നാടിന് വേണ്ടി അയാള് കാലെടുത്ത് കയ്യിൽ വെച്ചോണ്ട് നടക്കണ്ട. നമ്മുടെ മൂസാ മലയാളി വരുന്നുണ്ട്. കുത്തിരിക്കും കുത്തിരിക്കും. പിന്നെ എന്തുണ്ട് വിശേഷങ്ങള്?
ഇവിടെ ഒരു താലൂക്ക് വരാൻ പോകുന്നു. വന്നോട്ടെ. ആ നമ്മുടെ വീടേക്കല്ല 5 രൂപ വാടക കൂട്ടാലോ. ഏ അല്ലടാ പോക്കരെ, അതിന് പോക്കറോട് ചോദിക്കുന്ന കൂട്ടണം. താലൂക്ക് വന്നില്ലേലും മൂസാ മലയാളി ചോദിക്കുന്ന വാടക നമ്മൾ തരും. ഒരു ചായ വെക്കട്ടെ. ആ ഒഴിച്ചോ ഒഴിച്ചോ, ഇവനിക്ക് സ്ട്രാങ് ആയിട്ട് ചായ കൊടുക്ക. അല്ല നിങ്ങളൊക്കെ ചായ കുടിച്ചാ? കുടിച്ചു കാണും. ആ പത്രത്തിൽ എന്തുണ്ട് വിശേഷം? മന്ത്രിസഭ പൊളിയാൻ സാധ്യത. എവിടെ പൊളിയാൻ, അത് വിട്ട് വേറെ വായി. മോനെ ഹംസ, ഈ ചായ കൊണ്ട് കൊടുത്ത്. അല്ല പിന്നെ അവനെയും ചായക്കടക്കാരനാക്കാൻ പോവാണോ പോക്കരെ? പിന്നെ അല്ലാതെ എന്താക്കാനാ? ഞാൻ അത്രയും വെക്കുന്ന ജോലി ചെയ്യാം. കൊള്ളാം, നല്ല കാര്യം. പിള്ളാരുടെ കയ്യിലെങ്കിലും ഒന്ന് തൊടാമല്ലോ. അതൊക്കെ മുസീബത്ത് പിടിച്ച പണിയാ. നമ്മുടെ മജീദ് കൈക്കും അതല്ലേ ബിസിനസ്, പെരുത്ത കാശാണ്. ആ ഓന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ പോക്കരെ, അതല്ലേ നല്ലത്. വായിക്കടോ. നമസ്തേ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ കാതികൻ കായംകുളം കമലാദർ, ഇതെന്റെ പക്കം. പത്രത്തിൽ ഡെയിലി നിങ്ങളുടെ പ്രോഗ്രാം കാണാം. പക്ഷേ പടം കണ്ടിട്ട് നിങ്ങളാണെന്ന് തോന്നുന്നില്ലല്ലോ. അതെ, എന്റെ പഴയ ഫോട്ടോയാ. കഥാപ്രസംഗക്കാർക്ക് അല്പ ഗ്ലാമറൊക്കെ വേണമല്ലോ. ഇപ്പോഴുള്ള പല ജാതികരും വിഗു വെച്ചാണ് കഥ പറയുന്നത്. പക്ഷെ ഞാനത് വെക്കത്തില്ല. ആ പോക്കരെ, ഇവർക്ക് രണ്ട് ചായ പോന്നോട്ടെ. അല്ല നിങ്ങൾ എന്താ പകൽ ഇങ്ങോട്ട് വന്നത്? ഭാസ്കൻ ഭാഗവതർ ഇതിനടുത്തില്ലേ താമസം? പിന്നെ അയാൾ നമ്മുടെ സ്വന്തം ആള്. സന്തോഷം. എനിക്ക് പിന്നെ യാചനെ വേണം ബുക്ക് ചെയ്യാന്. നമ്മളെ ഭാഗവതർ നിങ്ങൾക്ക് എങ്ങനെ പൊരേ പാടാനൊന്നും കിട്ടൂല. അയാള് തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലും തഞ്ചാവൂരും ഒക്കെ പോയിട്ട് പാട്ട് പഠിച്ചിട്ട് വന്നാളാ. ആ ഞങ്ങൾക്ക് ഡെയിലി പ്രോഗ്രാമാണ്. സീസൺ ആണെങ്കിൽ എന്താണെങ്കില്? സീസൺ ഉത്സവ സീസൺ. ആ അന്ന് 3-4 പ്രോഗ്രാമാണ്. മിക്കവാറും 4-ാമത്തെ പ്രോഗ്രാമേ പകുതി ആവുമ്പോഴേക്കും അവര് കമ്പത്തിന് ലീവ് കൊടുക്കും. ഞങ്ങളുടെ പിന്നണി ഗായകനേ വലിയ വരുമാനമായിരിക്കും. വരുമാനമൊന്നും ഭാഗവതർക്ക് വലിയ കാര്യമല്ല. ഒറ്റത്തടി. മക്കളോ കെട്ടിയോളോ ബന്ധുക്കളോ ആരുമില്ല. എന്നാ സിനിമയിലെങ്കിലും പോയിട്ട് പാടിയും ഭാഗവതരെ എന്ന് നമ്മൾ പറയാറുണ്ട്. അയാൾക്ക് അവനും വേണ്ടാന്ന്, അങ്ങോട്ട് കൊടു. ആ ചായ കുടിച്ചിട്ട് പോയിക്കോളൂ. ഏ വയ്യിൽ വെച്ച് മൂസമകളെ കണ്ടൊന്നും പറഞ്ഞേക്ക്. ആ നമസ്കാരം. നമസ്കാരം. ഇങ്ങോട്ടിരുന്നാ. ഇരിക്കാൻ സൗകര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ മതിയല്ലോ. താൻ ആ പായലോട്ടിരിക്കും. ഇദ്ദേഹം കാതികൻ കായംകുളം കമലാദൻ കേട്ടിരിക്കും. ഞാൻ തകിടതും കുട്ടൻ. എന്റെ കൂടെ പിന്നണി പാടിക്കൊണ്ടു ഒരുവൻ ഒരു ഉറക്കിട്ട് പോയി. പ്രോഗ്രാം തുടങ്ങാനൊക്കത്തില്ലല്ലോ. ദിവസം 1-2 ചിലപ്പോ 3-4 പ്രോഗ്രാമാ. ആംബുലൻസ് കഴിഞ്ഞ പള്ളി സീസൺ, അത് കഴിഞ്ഞ ഇലക്ഷൻ സീസൺ. ഭാസ്കര ഭാവരെ ബുക്ക് ചെയ്യാമെന്നാണ്. പിന്നണി പാടിയൊന്നും എനിക്ക് ശീലമില്ല. ഏയ് അത് സാരമില്ല, ഒരൊറ്റ ദിവസം റിഹേഴ്സൽ ഭാഗവതരി പെട്ടി വായിക്കുമല്ലോ. ഞാൻ പാടുന്ന പാട്ടൊന്ന് ഏറ്റുപാടും, പിന്നെ ഇന്റർവെൽ പോപ്പുലർ സിനിമാ ഗാനങ്ങൾ രണ്ടും തന്നെ പാടണം. ഭാഗവതർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി സാർ ഇപ്പൊ പറയുന്ന കഥയിലെ ഒരു പാട്ടൊന്ന് പാടിക്കപ്പിച്ചേട്ടെ. സിമ്പിളാണ്. ചാരുതര കൂട്ടാനായി കൂട്ടത്തിൽ ഈ രണ്ടു ദോശ പോരട്ടെ. കൂട്ടുതര തിന്നാനായി ചാരുതര കൂട്ടാനായി കൂട്ടത്തിൽ ഈ രണ്ടു ദോശ പോരട്ടെ. ചേട്ടന്റെ കടയിൽ ഏത്തന്റെ പഴവേ, രൂപയ്ക്ക് 4 വേണമെങ്കിൽ 5, ഒരു നോട്ട് കൊടുത്താൽ കിട്ടും തൊലിയാണ്. കൂട്ടുതര തിന്നാനായി ചാറു തര കൂട്ടാനായി കൂട്ടത്തിൽ 2 ദോശ പോരട്ടെ. കേട്ടോ, ഇതാ ഞാൻ പാടുന്ന ഒന്ന് ഏറ്റു പാടിയാ മതി. എന്റെ സുഹൃത്തിക്കൊത്ത് പാടുമോ? ഞാൻ അപശ്രുതി പാടി പഠിച്ചിട്ടില്ല. സംഗീതത്തെ ഉപാസിക്കുന്ന ഒരുവനാണ് സാർ ഞാൻ. 20 വർഷം ഭിക്ഷാടനം നടത്തുന്ന പോലെ അലഞ്ഞു നടന്ന് സംഗീതത്തിലെ മഹാപണ്ഡിതന്മാർക്ക് ശിഷ്യപ്പെട്ട് അല്പം അറിവ് നേടി പ്രോഗ്രാം ആയതുകൊണ്ട് കുറെ അധികം സമ്പാദിക്കാം. ധനലാഭത്തിന് വേണ്ടി ഭാസ്കരൻ ഭാഗവതർ സംഗീതത്തെ വ്യഭിചരിക്കില്ല. വേണമെങ്കിൽ ഞാൻ വരാം, 2-3 മണിക്കൂർ കച്ചേരി പാടാം. കച്ചേരിക്കൊന്നും മാർക്കറ്റില്ല ഭാഗവതരെ. പാപ്പി അപ്പച്ച അപ്പച്ചോടോ അമ്മച്ചിയോടോ
പാപ്പയ്ക്ക് സ്നേഹം. ഈ പാട്ട് ചെമ്പേ വൈദ്യനാഥ ഭാഗവതോട് പാടാൻ പറയുന്ന സാഹസാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്നൊഴിവാക്കുക. പോകാം സാറേ, പാട്ടുകാർക്ക് ഇവിടെ വലിയ ക്ഷാമമൊന്നുമില്ല. അല്ലെങ്കിൽ ഇയാള് വേണ്ട, എന്റെ പാട്ടിൽ അപശ്രുതി കണ്ടുപിടിച്ച പാർട്ടിയായത്. കാണാടോ. എന്താ ജനമേ? ഈ പെണ്ണ് കുറച്ച് നാളായിട്ട് ഒരു അതിമോഹം പറയുന്നു. എന്തോന്ന്? ഇവക്ക് പാട്ട് പഠിക്കണമെന്ന്. ഓ, പാട്ട് പഠിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഇതിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവളെ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ പെടുന്ന പാട് ആ ദൈവം തമ്പുരാൻ അറിയാം. ഞാൻ അവളെ പാട്ട് പഠിപ്പിക്കാം. അങ്ങോട്ട് കയറിയിരുന്ന് പഠിച്ചോടി പെണ്ണെ. എന്താ നിന്റെ പേര്? അമ്പിളി. നീ കുളിച്ചതാണോ? അല്ല. ശരീരവും മനസ്സും ശുദ്ധിയാക്കി വെക്കുന്നവർക്ക് സംഗീതം ഹൃദയസ്ഥമാക്കാൻ ഒക്കും. മനസ്സിലായോ? പോയി അടിച്ചു നനച്ച് മുങ്ങി കുളിച്ചിട്ട് വരൂ. എന്നിട്ട് ഇവിടുത്തെ മുല്ലയിൽ നിന്ന് കുറച്ച് മുല്ലപ്പൂവും പറിച്ചുകൊണ്ട് വരണം. ചെല്ലേ. ഒരു കുട്ടി. പൂവ് ഇതിന്റെ മുകളിൽ വെച്ച് തൊഴൂ. സഭാഷ് സഭാഷ്, അമ്മയ്ക്ക് അസുഖം കുറവുണ്ടോ? കൂടുതലാ. മരുന്നൊക്കെ കൊടുക്കുന്നില്ലേ? ഉണ്ട് അമ്മേ. അമ്മേ, 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 അമ്മേ,
ഇവള് ഭാഗവതരിക്കൊരു കൂട്ടായല്ല. ഏ, എനിക്ക് ഇവളും ഇവക്ക് ഞാനും ഒരു തുണയായി. ആ, അത് നല്ല കാര്യം തന്നെ. പക്കെങ്കില് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോ വളർന്ന് ബെല്ലാവുന്ന ഒരു സാധനമാണ് പെണ്ണ്. ഏത് സംഗതി പിടിച്ചു? ആരോരുമില്ലാത്തൊരു കൊച്ചിനെ റോഡിലേക്ക് ഇറക്കി വിടുന്നത് ശരിയാണോ മുരളി? അത് ന്യായം. അപ്പോ നമ്മൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ല. എന്തിനാ മുരളി? ആ, ഈ പെണ്ണും തള്ളയും താമസിച്ചിരുന്നത് നമ്മൾ വാടകയ്ക്ക് കൊടുത്ത വീട്ടിലാണെന്ന് അറിയാമല്ലോ. 6 മാസം വാടകയെ കുടിച്ച് കിട്ടാനുണ്ട്. ഈ പെണ്ണോട് ചോദിക്കുന്ന മര്യാദയാണ്. ഞാൻ എന്നെ തരാം മുരളി. അത് വേണ്ട. നിങ്ങൾ തരണതും നമ്മൾ വേണ്ടാന്ന് നിൽക്കുന്നത് ഒരുപോലെയല്ലേ. വീട് നമ്മൾ ഇങ്ങ് എടുക്കും. ഏത് നോക്കരി പരവേണ്ടല്ലോ. വേണ്ട. ആ, കൊച്ചു ഭാഗവതരം കൂടെ താമസിക്കുമ്പോ നിങ്ങളോടൊന്ന് ചോദിക്കണല്ലോ എന്ന് കരുതിയിട്ട് വന്നതാ. എന്നാ നമ്മൾ പോണു. ആ, നമ്മളും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ, നിനക്ക് ഞാനുണ്ട്. നീ എന്റെ മോളുമാണ്, ശിഷ്യയുമാണ്. മനസ്സിൽ ആരോഹണം, മനസ്സിൽ ആരോഹണം, കണിക്കൊന്ന കൊമ്പത്തെ പൊന്നിൻ കിങ്ങിണി, കൊന്ന കൊമ്പത്തെ പൊന്നിൻ കിങ്ങിണി, കിറുകിരം തരിച്ചു പൂന്തേൻ വാർന്നു, പൂമാവിൻ നടനത്തിൽ ലയമുണന്നു, കിറുകിരം തരിച്ചു പൂന്തേൻ വാർന്നു, പൂമാവിൻ നടനത്തിൽ ലയമുണർന്നു. മനസ്സിൽ ആരോഹണം, കണിക്കൊന്ന കൊമ്പത്തെ പൊന്നിൻ കിങ്ങിണി, കിറുകിരം തരിച്ചു പൂന്തേൻ വാർന്നു, പൂമാതി നടനത്തിൽ ലയമുണർന്നു. മനസ്സിൽ ആരോഹണം.
അല്ല ഭാഗവതോ വരും വരും കുത്തിരിക്ക്. ആ എന്തുണ്ട് വിശേഷം? എന്റെ മോക്കത് ഫൈനൽ ഇയർ ആണ്. ആ അത് നമുക്കറിയാം, ബി എക്ക് അല്ലേ. അവക്ക് പരീക്ഷയ്ക്ക് ഫീസ് കെട്ടിവെക്കണം, സാരിയും ഒക്കെ വേണമെന്നും പറയുന്നു. ഞാൻ ചില വീടുകളിലൊക്കെ ട്യൂഷന് പോകുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് തികയുന്നില്ല. ഒരു 200 രൂപ കടമായിട്ട് തരണം. ഭാഗവതര് ചോദിച്ചാല് കയ്യിലുണ്ടെങ്കിലും ഞമ്മള് തരും. പക്ഷേങ്കില് ആ പെണ്ണിന് വേണ്ടി ഭാഗവതര് കഷ്ടപ്പെടുന്ന, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഓളെ നബീസ, ബാപ്പ വിളിക്കുന്നവർക്ക് ബാ. ഹൈ അമ്പിളി പെണ്ണ് ഏതോ ഒരു ചെറുക്കനായിട്ട് എഴുത്തുകൂത്ത് നടത്തിയെന്ന് മോള് പറഞ്ഞില്ല. കോളേജിൽ പഠിക്കുന്ന അജിത് കുമാർ എന്നൊരുത്തൻ ഒരു പ്രേമലേഖനം കൊടുത്തെന്ന് അമ്പിളിയുടെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണ് പറഞ്ഞു. അനീസ അനക്കാരെങ്കിലും എഴുതി തന്നുണ്ടോ? എനിക്കാ ഇല്ല പാപ്പാ. പറയൊരു കേക്ക്. ആ മോളെ ഒത്തുപോ. ആരും വേണ്ടി നോക്കണത്? അത് വള കൊണ്ടുവന്നു പാപ്പാ. വളയാ? ആരാത് പോക്കര പോനാ. ഇങ്ങ് ബാ. ആ നമ്മളെ മോക്ക് വള കൊടുക്കണ നമുക്ക്. നിങ്ങൾ പോയി വാങ്ങിക്കോ. നമ്മള് പെണ്ണിനെ പഠിക്കാൻ വിടാത്തതിന്റെ കാര്യം ഇപ്പൊ ഭാഗത്തേക്ക് പിടി കിട്ടിയ. നമ്മളെ മോള് വള എഴുത്ത് വാങ്ങിക്കൂല. അടുത്തിരിക്കേ കുറച്ചുകൂടി ഇനിയും. എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിലും ഇങ്ങനെയാണോ പിടിക്കുന്നത്? ഹേ അല്ല, ചില പെണ്ണുങ്ങളുടെ കയ്യെ അട്ടേ പിടിക്കുന്ന പോലെ പിടിക്കുന്നത്. അപ്പൊ തോന്നും ഈ ബിസിനസ് അങ്ങ് നിർത്തിക്കളയാം. പിന്നെ എന്റെ കരളിന്റെ കൈ ഓർമ്മിക്കുമ്പോ എന്തു വന്നാലും എന്നെ ഒരു തുണിമില്ലിന്റെ ഓണർ ആക്കിയാലും ഈ ബിസിനസ് വിടില്ലാന്ന് വിചാരിക്കും. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്ത് ചോദ്യമാണ് അബീസ? ഇത് നിന്നോടുള്ള ഇഷ്ടക്കൂടലുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്തരം വളയും കൊണ്ട് നടക്കുന്നത്. സത്യത്തിൽ ഈ കച്ചവടം ഇപ്പൊ നഷ്ടമാണ്. പിന്നെ തോന്നുമ്പോഴൊക്കെ എന്റെ നബീസയെ ഒന്ന് കാണാലോ എന്നുള്ള ഒറ്റ ലാഭമേ ഉള്ളൂ. എടാ നമുക്ക് നമ്മളെ മോളെ നോവിക്കരുത്. നോവിക്കത്തില്ല മലയാളി. അമ്പിളി എത്ര രസമായിട്ട് പാടി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാരും കൈയടിച്ചപ്പോ ഞാനും കൈയടിച്ചു പോയി. അപ്പോഴാണ് എനിക്കൊരു കൈയില്ലാത്തതിന്റെ സങ്കടം തോന്നിയത്. കൈയടിച്ചവരോടുള്ളതിനേക്കാൾ സ്നേഹവും ബഹുമാനവുമാണ് എനിക്ക് അപ്പുകുട്ടൻ ചേട്ടനോട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും എനിക്ക് അമ്പിളിയുടെ പാട്ട് കേൾക്കുന്ന പോലായിരുന്നു. അമ്പിളി സിനിമ പാടി എന്ത് രസമായിരിക്കും. എന്നോട് എന്തുകൂടെ പറഞ്ഞില്ല? അച്ഛനോട് പറഞ്ഞാൽ വഴക്കാവുന്ന വിചാരിച്ച് പറഞ്ഞില്ല. നീ കള്ളം പറയുന്നു. നീ തെറ്റായ മാർഗത്തിൽ കൂടി പോകാൻ തുടങ്ങി. ജീവിതശക്തിയുള്ളവൾക്ക് ഒരു നല്ല പാട്ടുകാരിയാകാനും അതില്ലാത്തവൾ എന്റെ ശിഷ്യൻ മരണമല്ല. അജിത് കുമാർ എന്നല്ലേ പേര്? അതെ. കോളേജ് പഠിക്കല്ലേ? അതെ. കോളേജിൽ പോകുന്നത് പെൺപിള്ളേർക്ക് പ്രേമലേഖനം കൊടുക്കാനാണ്. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ഭാസ്കരൻ ഭാഗത്തെ അടുത്തുള്ള ഒരു ഒറ്റക്കേനാ. ഓഹോ. ഭാഗവതരുടെ മോളോട് കുറച്ചുകൂടെ മര്യാദയ്ക്ക് പെരുമാറണം, ഇല്ലെങ്കിലോ അടിച്ചിന്റെ കാരണം പോകും. എന്തു പറഞ്ഞാ? മോളെ മോളെ എന്റെ മോള് സങ്കടപ്പെടണ്ട. പോക്ക് പിഴ പറ്റിയെന്ന് തോന്നിയപ്പോ അച്ഛന് ദേഷ്യം വന്നു. ഞാൻ ആ എഴുത്ത് എന്താണെന്ന് അറിയാതെ വാങ്ങിച്ച് തെറ്റായിപ്പോയി.
ഇനി അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. ജീവിതശുദ്ധി ഉള്ളവൾക്ക് ഒരു നല്ല ഗായികയാകാൻ കഴിയുമോളെ? അതാണ്, ഒരു ചെറിയ തെറ്റുപോലും അച്ഛൻ സഹിക്കാൻ കഴിയാതെ വന്നു. പോട്ടെ, മോക്ക് വല്ലാതെ വേദനിച്ചു. അതിലെനിക്ക് ഒട്ടും ദുഃഖമില്ല. എന്റെ അച്ഛനല്ലേ എന്നെ തല്ലിയത്. അച്ഛ, ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. ആ ചുറ്റുപാടുകൾ എനിക്കിഷ്ടമല്ല. അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു മോളെ? എനിക്ക് ഒരു പാട്ടുകാരിയായ മാത്രം മതി. മോളെ, നാളെ നമ്മൾ മദ്രാസിന് പോവാ. എന്തിനാണ് അച്ഛാ? നിന്നെ കൊണ്ട് സിനിമയിൽ പാടിക്കണം. അത് പ്രയാസമുള്ള കാര്യമായി തോന്നുന്നില്ല. നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമാണ്. നിനക്ക് രണ്ടു മൂന്ന് സാരി വാങ്ങിച്ചു. ഇന്ന് തന്നെ പെട്ടിയൊക്കെ ഒരുക്കി വെച്ചു. ശരി അച്ഛാ. വീട് നോക്കിക്കോണം കേട്ടോ. പോയിട്ട് വരട്ടെ ചേട്ടാ. സ്റ്റേഷൻ വരെ ഞാനും വരുന്നുണ്ട്. വരൂ. എത്രയായി? 5 രൂപ കൊടുങ്കോ സാർ. അകത്ത് റെക്കോർഡിംഗ് നടക്കുകയാണോ? ആമാ. മ്യൂസിക് ഡയറക്ടർ ആരാ? ജയദേവൻ മാസ്റ്റർ. ഒന്ന് കാണാൻ പറ്റുമോ? ഇന്ന് വളരെ ബിസിയാണ്. പിന്നണി ഗായൻ കൃഷ്ണദാസ് ബോംബെ ഫ്ലൈറ്റിന് വരും. ഒരു പാട്ട് റെക്കോർഡിന് ശേഷം സിംഗപ്പൂർ ഫ്ലൈറ്റിൽ തിരിച്ചു പോകും. അവിടെ ഒരാഴ്ചത്തെ ഗാനമേള പ്രോഗ്രാമാണ്. ബോംബെ ഫ്ലൈറ്റിന് കൃഷ്ണദാസ് വന്നില്ലെങ്കിൽ ഞങ്ങൾ മ്യൂസിക് ട്രാക്ക് എടുത്തു വെക്കും. പുള്ളിക്കാരൻ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്ന അവിടെ വോയിസ് എടുത്തിടും. അയാൾ എന്താണ് അച്ഛാ പറഞ്ഞത്? എനിക്കും മനസ്സിലായില്ല മോളെ. നീ ശീഘ്രം പോയ പ്രൊഡ്യൂസർക്ക് റെക്കോർഡിൽ നിന്ന് തീ വാങ്ങിട്ട് വാ. ജയദേവൻ മാസ്റ്റർക്ക് സുടു ചുടാനുള്ള സ്ഥാലിൻ. ശീഘ്രം പോടാ. അയ്യോ, എല്ലാം ഞാൻ തന്നെ പാക്കണം. എന്നാ ചെയ്യാനാ? എല്ലാ വേലയും നമ്മ തലേ താനേ. ആമാ, ഏതൊക്കെ ജയദേവൻ മാസ്റ്റർ പാക്കണം? ഇതെന്റെ മകളാ, കുറേശ്ശെ പാടും. ഓഹോ, ചാൻസിന് വേണ്ടിയാണോ? അത് എന്നോടെങ്ങ് പറഞ്ഞാ പോരെ. ഞാനാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മണി. ഞാൻ ധാരാളം പേർക്ക് ചാൻസ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് താമസം? ഇവിടെ അടുത്തൊരു ഹോട്ടൽ. ഏത് ഹോട്ടൽ? ഹോട്ടൽ മോളെ, ഈ ഹോട്ടലാ. ഓഹോ, ഈ ഹോട്ടലാണോ? പൊയ്ക്കോ, ചാൻസിന്റെ കാര്യം ഞാൻ ഏറ്റു. സാർ സാർ, ഹോട്ടലിന്റെ പേരെഴുതി കടലാസ്. അയ്യോ മോളെ, ഹോട്ടലിന്റെ പേര് ഓർമ്മയില്ലല്ലോ. ഞാനും മറന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മണിയെ ഒന്ന് വിളിക്കണം സാർ. മണിയോ? അവൻ പ്രൊഡക്ഷൻ ബോയിയാണ്. ഞാനാണ് എക്സിക്യൂട്ടീവ്. ആ, നിങ്ങൾ എന്തിനാ വന്നത്? ജയദേവ് മാസ്റ്റർ ഒന്ന് കാണണം. ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല, വീട്ടിൽ പോയി കാണണം. ചുംബനം ചുംബനം നിൻ ചെഞ്ചൊടികളിൽ ചുംബനം, ചുംബനം ചുംബനം ഓ ചുംബനം. ഓ, ഇവന്റെ ഒടുക്കത്തെ ചുംബനം. ചുംബനം ചുംബനം നിൻ ചെം ചൊടികളിൽ നിഞ്ചം ചോടികളിൽ. സരിഗമപ്പാ സരിഗമപ്പാ.
ഇതിന് പറ്റിയൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വാ. എന്താ മാസ്റ്റർ എന്ന് കാണാൻ നാട്ടിൽ നിന്ന് മകളെയും കൊണ്ട് വന്നതാ? അഭിനയിക്കാനാണോ? അല്ല, പാടാൻ. പാടാനെന്നും പറഞ്ഞ് ഒരുപാട് എണ്ണ ഇവിടെ വരാറുണ്ട്. പക്ഷെ ശ്രുതിയും താളവും തിട്ടമുള്ള ഒറ്റ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഇവള് പാടും. പാട്ട് പഠിച്ചിട്ടുണ്ടോ? എന്റെ അറിവിനൊത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, നമ്മളും പാട്ടുകാരനാണോ? നിങ്ങൾക്കും ചാൻസ് വേണമായിരിക്കും. ആ, ഒരു പാട്ടിന്റെ പല്ലവി പാടു കേൾക്കട്ടെ. ഇരുന്ന് പാടിക്കോട്ടെ മാസ്റ്റർ. ഇരുന്ന് പാടിയാലേ പാട്ട് വരത്തുള്ളോ? ആ, ശരി ശരി, ഇരുന്ന് പാട്. പ്രിയ, ഇരിക്കേ. ഇത് നാട്ടിൽ നിന്ന് സിനിമയിൽ പാട്ട് പാടാൻ ഒരു ചാൻസ് ചോദിച്ചു വന്ന കുട്ടിയാ, മനസ്സിലായില്ലേ? പ്രശസ്ത പിന്നണി ഗായിക പ്രിയ, ഹിന്ദി ഉൾപ്പെടെ 5 ഭാഷകളിൽ 5 ലാംഗ്വേജസ് പാടുന്നുണ്ട്. നമസ്കാരം. ആ, പാടിക്കോളൂ. പല്ലവി മാത്രം പാടിയാ മതി. മരുഭൂമി ചോദിച്ചു മഴമുകിലേ, ഒരു തുള്ളി കനിവ് തരില്ലേ. മരുഭൂമി ചോദിച്ചു മഴമുകിലേ, ഒരു തുള്ളി കനിവ് തരില്ലേ. പനിനീർ കുടങ്ങളും മഴമേഘമേലേ പറ പറന്നകലുകയോ. മരുഭൂമി ചോദിച്ചു മഴമുകിലേ, ഒരു തുള്ളി കനിവ് തരില്ലേ. തുടർന്ന് പാടൂ മാസ്റ്ററെ. എന്നെ വിട്ടിട്ട് എനിക്കിന്ന് രഘുനാഥൻ മാസ്റ്ററുടെ റെക്കോർഡിംഗ് ഉള്ളതാണ്. എന്താ പേര്? അമ്പിളി. നമ്മുടെ പേര്? എന്റെ പേര് ഭാസ്കരൻ ഭാഗവതർ. അച്ഛനും മകൾക്കും സംഗീതത്തിൽ നല്ല ജ്ഞാനമുണ്ടല്ലോ. അമ്പിളിക്ക് പാടാൻ ഞാൻ ഉടൻ ഒരു അവസരം തരും. മാസ്റ്റർ, 1 മിനിറ്റ്. ഇപ്പൊ വരാം. ഈശ്വരാനുഗ്രഹം കൊണ്ട് കാര്യം സാധിച്ചു മോളേ. ആ പെണ്ണെ കൊണ്ട് പാടിക്കാൻ പോകണം. നല്ല ശബ്ദം, നല്ല ജ്ഞാനം, നല്ല താളനിശ്ചയം. നാളെ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന 2 പാട്ടുകളിൽ 1 അവളെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിക്കുന്നു. ആ 2 പാട്ടും ഞാനാ പാടുന്നത്. അത് 2 കഥാപാത്രങ്ങൾ പാടുന്ന പാട്ടാ. അതിന് 2 വോയിസ് വേണമെന്ന് ഡയറക്ടർക്ക് നിർബന്ധമാണ്. അത് പറ്റില്ലെന്നും 2 പാട്ടും എന്നെ കൊണ്ട് പാടിക്കുമെന്നും മാസ്റ്ററിന് പറഞ്ഞാ മതി. മാസ്റ്റർ പറയുന്നതിനപ്പുറം ഒന്നും പ്രൊഡ്യൂസറും ഡയറക്ടറും പറയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ഇവൾ പാടിയ പാട്ട് മുഴുവൻ പാടട്ടെ മാസ്റ്ററെ? വേണ്ട, പല്ലവി പാടി കേട്ടല്ലോ. പിന്നെ ഭാഗവതര് കുട്ടിയെ കുറെ കൂടെ പഠിപ്പിക്കണം. കഴിയുമെങ്കിൽ 1-2 കൊല്ലം വല്ല നാടക കമ്പനിയിലോ കഥാപ്രസംഗത്തിനോ വിട്ട് കുറച്ച് പരിശീലനം കൊടുക്കണം. പിന്നീട് വന്ന് എന്നെ കാണും, ഞാനൊരു ചാൻസ് കൊടുക്കാം. ശരി, 2 കൊല്ലം കഴിഞ്ഞ് എന്നെ വന്ന് കാണും. നമുക്ക് തിരിച്ചു പോകാം അച്ഛാ. ഇവിടെ ഇങ്ങനെ ഓരോ മ്യൂസിക് ഡയറക്ടർമാരുടെ പടി കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ആ, ഇനി തിരിച്ചു ചെന്ന് ഒരു ഗാനമേള സംഘം ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്കിട്ടൊരു വാർത്ത ചൊല്ലാമേ, ഇറങ്ങി പോന്നെന്താ? എനിക്ക് പോളെ. നിങ്ങൾ ഹോട്ടലിന്റെ പേര് കുറിച്ച കടലാസം വാങ്ങിക്കൊണ്ട് അകത്തേക്ക് പോയതല്ലേ? ഹോട്ടൽ കണ്ടുപിടിക്കാൻ ഞങ്ങൾ വളരെ വിഷമിച്ചു. ഞാൻ വളരെ ബിസി ആയിരുന്നു. പിന്നണി ഗായകൻ കൃഷ്ണദാസ് ബോംബെ ഫ്ലൈറ്റിന് വന്നില്ല. പിന്നെ ട്രാക്ക് എടുത്തു. അപ്പൊ വേറൊരു പ്രോബ്ലം, നാളെ തന്നെ സാങ് പിക്ചറേഷണമെന്നും പറഞ്ഞ് പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഒരേ പാസിംഗ്. എന്നാ പ്രോബ്ലം? ഇതെല്ലാം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെ തലവലി.
പിന്നെ ഞാൻ പോയി വേറൊരു പാട്ടുകാരനെ കൊണ്ടു പാടിച്ചു. ആ പാട്ട് വെച്ച് നാളെ ഷൂട്ട് ചെയ്യും. കൃഷ്ണദാസ് സിംഗപ്പൂരിൽ നിന്ന് വന്നതിന് ശേഷം ആ വോയിസ് എടുത്ത് മാറ്റി കൃഷ്ണദാസിന്റെ വോയിസ് എടുത്തു. അവളോടാ റൊമ്പ ശ്രമം. എനിക്കൊന്നും മനസ്സിലായില്ല. മകൾ പ്രശസ്ത പിന്നണി ഗായികയാവുമ്പോൾ എല്ലാം മനസ്സിലാകും. അപ്പൊ മകൾക്ക് ഞാൻ ചാൻസ് ഉണ്ടാക്കി. നാളെ റെക്കോർഡിംഗ്. പ്രൊഡ്യൂസർ പൗലോച്ചനാണ്. പുള്ളിക്കാരനടുത്ത് ഞാൻ എല്ലാം പറഞ്ഞു. ഇഷ്ടം സമ്മതിച്ചു. മ്യൂസിക് ഡയറക്ടർ കെ പി ആണ്. പുള്ളിക്കാരൻ പിന്നെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പറഞ്ഞ അപ്പറയില്ല. അവളോടാ ഇവൾ പാടുമോന്ന് അവർക്കറിയില്ലല്ലോ. അതിനല്ലേ ഞാൻ വന്നത്. ഇന്റർവ്യൂസ് ഉടനെ പോണം. മുതലാളി ഇവിടെ കാത്തിരിക്കുകയാണ്. ഹാപ്പിയായി. പ്രൊഡക്ഷൻ കാറിലാണ് ഞാൻ വന്നിരിക്കുന്നത്. വന്ന സാർ വന്നമ്മ. മുതലാളി ഞാൻ പറഞ്ഞത് ഇവരാണ്. ആ വരൂ വരൂ. വരണം വാങ്ങോ. വരണം. ഹാപ്പിയായി കയറി വരണം. ഗസ്റ്റിനുള്ള മുറിയാണിത്. മുതലാളി അമ്പിളി അമ്മയ്ക്കും പപ്പയ്ക്കും വേണ്ടി മാത്രം ഇട്ട് തന്നിരിക്കുന്നത്. ഇരിക്കണം ഇരിക്കണം. അമ്മ ഇരിക്കണം. ഞാനിപ്പൊ വന്നേക്കാം. ഇദ്ദേഹം വലിയ ആളാണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഒഴിയില്ലായിരിക്കും. എന്റെ മോഡൊരു പാട്ട് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരുടെയും കാലു പിടിക്കേണ്ടി വരില്ല. അവര് നമ്മളെ തേടി വരും. നിന്റെ പാട്ടിൽ എനിക്ക് അത്ര വിശ്വാസമാണ്. ഹാപ്പിയായി. അമ്പിളി അമ്മയെ മുതലാളി ഇന്റർവ്യൂസിന് വിളിക്കുന്നു. ഈ പയ്യനോട് അപ്പുറത്തേക്ക് ചെല്ല്. ഫാദേഴ്സ് പോകണ്ട. അമ്പിളി അമ്മ മാത്രം പോയാ മതി. അതാണ് ഇന്റർവ്യൂസിന് ഒരു ചിട്ട. വേഗം കഴിയും. ഫാദേഴ്സ് ഇവിടെ ഇരിക്കട്ടെ. പോയിട്ട് വാ. പാടാൻ പറയും. മടിക്കാതെയും മറയ്ക്കാതെയും പാടിക്കൊടുക്കണം. വേഗം ചെല്ല്. മോളെ മോള് പോയിട്ട് വാ. ഇരിക്കണം. ഫാദേഴ്സ് ഇരിക്കണം. അമ്മയുടെ റം ഗ്ലാസോടെ ഗ്ലാസ് സോഡ. സ്വൽപ്പം കുടിച്ചു നോക്കൂ. ദയവായി എന്നെ നിർബന്ധിക്കരുത്. എനിക്കാ ശീലമല്ല. പാടാൻ ഒരു മൂടിന് വേണ്ടി. വേണ്ട സർ. നാളെ 4 മണിക്ക് നിന്റെ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്യിക്കും. വളരെ നന്ദി സർ. എന്റെ എല്ലാ പടങ്ങളിലെയും ഫീമെയിൽ വോയിസ് അമ്പിളി ആയിരിക്കും പാടുന്നത്. അതിന് എനിക്ക് എന്ത് പ്രതിഫലം തരും? സാറിന് ഞാൻ എന്ത് പ്രതിഫലം തരാനാ? ഒരു ഉമ്മയെങ്കിലും തന്നൂടെ. വരൂ അച്ഛാ, നമുക്ക് ഈ നരകത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോവാം. എന്താ മോളെ? ഒന്നും ചോദിക്കണ്ട. യുവറ്റുകൾ മൃഗങ്ങളാണ്. അപ്പോ ഇന്റർവ്യൂസ് നടത്തിയില്ലേ? നിന്റെ കരണത്താണ് അടിക്കേണ്ടത്. പക്ഷെ എന്റെ കൈ നാറുമെന്നുള്ളത് കൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല. നിന്നെ പോലെ 100 100 പെണ്ണുങ്ങൾ ചാൻസിന് വേണ്ടി അലയുന്നു. പിന്നെയാണോ? എത്രയും വേഗം നമുക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ അച്ഛ. സംഗീത ദേവതയ്ക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ കരുതിയില്ല മോളെ. സംഗീതത്തെ വിഴുങ്ങിയ സിനിമയുടെ മുഖമാണ് അച്ഛൻ നമ്മൾ കണ്ടത്. ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാമത്തിലെ തെരുവുകളിൽ പാടി നടക്കാം. അതിലെതിനേക്കാളും മാന്യതയുണ്ട്. നാളെ തന്നെ നാടുവിടാം. ഹോട്ടൽ വാടകയും കൊടുത്തിട്ട് നാട്ടിലെത്താനുള്ള രൂപ തികയുമോ എന്തോ? ഇല്ലെങ്കിൽ ട്രെയിനിൽ പാടാം. ഇനി ഒരു നിമിഷം ഈ നാട്ടിൽ താമസിക്കണ്ട. എന്താ? ഞാനൊരു പ്രൊഡക്ഷൻ പോയിയാണ്. ദേവി ഇത് ഉപദ്രവിക്കാതെ ഒന്നിറങ്ങി പോണം. മണിയെ പോലെയാണ് എല്ലാ പ്രൊഡക്ഷൻ പോയിസ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ വന്നതെന്തിനാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ മ്യൂസിക് ഡയറക്ടർ രഘുനാഥ മാഷെ ഒന്ന് പോയി കാണണം. ഒരു മാസം കാണണ്ട. രഘുനാഥ മാഷെ നിങ്ങൾക്കറിയില്ല, നിത്യ ബ്രഹ്മചാരി എന്ന പ്രശസ്തനുമാണ്. ബ്രഹ്മചാരി ഉള്ളവർക്ക് സംഗീത ദേവതയെ സ്വന്തമാക്കാൻ ഒക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സംഗീതത്തിന്റെ കാര്യത്തിൽ ആരോടും ഒരു വിട്ടുവീഴ്ചയുമില്ല. സ്വന്തം ഇഷ്ടപ്രകാരം പാട്ട് ട്യൂൺ ചെയ്യും. തനിക്ക് തൃപ്തിയുള്ളവരെ കൊണ്ട് പാടിക്കുകയും ചെയ്യും. കഴിവുള്ള ധാരാളം പേരെ അദ്ദേഹം പുതുതായി ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി. ആ
രഘുനാഥ് മാസ്റ്റർ ഒന്ന് കാണണമല്ലോ. സിംപ്ലി അല്ലേ, പുള്ളി പാട്ട് ചൂണ്ട് ചെയ്തോണ്ടിരിക്കുക. നമസ്കാരം, ഇരിക്കൂ. നാട്ടിൽ നിന്ന് വന്നതാ. ഇവക്ക് സിനിമയിൽ പാടിയാ കൊള്ളാമെന്ന് മോഹമുണ്ട്. പുതിയ ആളുകളെ കൊണ്ട് പാടിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ വരുന്നവര് സിനിമാ പാട്ടുകളെ അനുകരിച്ച് ശ്രുതിയും താളവും ഇല്ലാതെ പാടുന്നവർ മാത്രമാണ്. സംഗീതം അഭ്യസിച്ചവർക്ക് മാത്രമേ നന്നായി പാടാൻ കഴിയൂ. ഈ കുട്ടി സംഗീതം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചു? എന്റെ എളിയ കഴിവിനൊത്ത് ഞാൻ പഠിപ്പിച്ചു. എന്താ പേര്? അമ്പിളി. ഭാസ്കരൻ ഭാഗവതർ. അമ്പിളിയുടെ അച്ഛനാണോ ഭാഗവതർ? അതെ. അമ്പിളി ഇങ്ങോട്ടിരിക്കൂ. ഞാനൊരു രാഗം മോള, അതേതാണെന്ന് പറയണം. മൗളി. ഹിന്ദോളം. കല്യാണി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി അമ്പിളിക്കറിയാവുന്ന ഏതെങ്കിലും പാട്ടിന്റെ പല്ലവി ഒന്ന് പാടും. മാനസ സരോവരം എവിടെ, മാനസ സരോവരം എവിടെ, ഞാനൊരു മണിയരയന്നമായി ഉണരട്ടെ. ഞാൻ അടുത്ത് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സ്ത്രീ ശബ്ദം അമ്പിളിയുടേതായിരിക്കും. പക്ഷേ റെക്കോർഡിംഗ് എന്ന് നടക്കുമെന്ന് പറയാൻ കഴിയില്ല. രണ്ടാഴ്ചയ്ക്ക് ഉണ്ടാവുന്നുള്ള ഉറപ്പാണ്. മാസ്റ്റർ ഭാഗവതർ എന്നെ മാസ്റ്റർ എന്ന് വിളിക്കരുത്. അങ്ങയുടെ പാണ്ഡിത്യം എന്താണെന്ന് ഈ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഭാഗവതർ എന്നെ രഘു എന്ന് വിളിച്ചാൽ മതി. എന്താ പറയാൻ വന്നത്? ഇവിടെ വന്നിട്ട് കുറെ ദിവസങ്ങളായി, കൊണ്ടുവന്ന പണം മുഴുവനും തീർന്നു. നാട്ടിൽ പോയിട്ട് വരണമായിരിക്കും. റെക്കോർഡിംഗ് എപ്പോ കാണുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ശരി, നിങ്ങൾ പോയി വന്നിട്ട് അടുത്തുണ്ടാവുന്ന അവസരം നോക്കാം. പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ നാട്ടിൽ പോയി വരുന്നതുവരെ ഇവളെ ഇവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിൽ താമസിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി തന്നാൽ. വേലുക്കുട്ടി, കുറച്ച് ദിവസത്തേക്ക് ഈ പെൺകുട്ടിക്ക് താമസിക്കാൻ വിശ്വാസമുള്ളൊരു വീട് ഏർപ്പാട് ചെയ്യാമോ?
ഇക്കാലത്ത് പെണ്ണുങ്ങളെ എവിടെ വിശ്വസിച്ച് താമസിപ്പിക്കും? അല്ല, ഇവിടെ എന്താണ്ട് മുറി ഒഴിഞ്ഞെടുപ്പുണ്ടല്ലോ, അവിടെ താമസിച്ചോട്ടെ. ഒരാൾക്ക് കൂടിയുള്ള ആഹാരം ഞാൻ സിംപിൾ ആയിട്ട് ഉണ്ടായിക്കോളാം. ഒരു യുവതിയെ ഒറ്റയ്ക്ക് ഇവിടെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്റെ മകൾക്ക് ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം മറ്റെങ്ങും കിട്ടില്ല. അങ്ങ് സഹായിക്കണം, ഞങ്ങൾ പാവങ്ങളാ. ഭാവര നാട്ടിൽ പോയിട്ട് വരൂ. പെലുകുട്ടി, ഓ, അമ്പളിക്ക് താമസിക്കാൻ ഇവിടെ ഒരു മുറി സൗകര്യപ്പെടുത്തി കൊടുക്കും. ഓ, എന്റെ മോൾ രക്ഷപ്പെട്ടു. ആരാ? വരൂ. സൗകര്യമാണോ? അതെ. രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേലിക്കുട്ടിയെ വിളിച്ച് പറഞ്ഞാൽ മതി. കഥകടച്ച് കൊളുത്തിട്ട് കിടന്നോളൂ. തദതീരറാനേ തനാനേ സരസീജനാഭ മുരാരേ വേലിക്കുട്ടി ചേട്ടൻ പാടുന്നല്ലോ, പാടാൻ അറിയാമോ? അറിയാമോ? കൊള്ള, ഒരു ചെമ്പയോ ചെമ്മാൻകുടിയോ ആകേണ്ടവനായിരുന്നു ഞാൻ. ഇന്ന് ഇവിടെ വന്ന് കലവും കഴിയും. ആട്ടെ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചുമ്മാ, സിംപ്ലി. കഥകടച്ച് കിടന്നോളാം പറഞ്ഞിട്ടാ മാസ്റ്റർ പോയത്. മാസ്റ്റർ ബ്രഹ്മചാരിയാ? അറിയാം. ഞാൻ ബ്രഹ്മചാരി ഒന്നും അല്ല. അമ്പിളിക്കുട്ടി ബ്രഹ്മചാരിയാണോ അതോ മറ്റേതാണോ? മറ്റേതെന്ന് വെച്ചാൽ ഈ ബ്രഹ്മചാരി അല്ലാത്തത്. ഞാൻ ഉറങ്ങാൻ പോവാ, കഥ കടക്കണം. എന്തിനാ കഥ കടക്കുന്നത്? ചുമ്മാ, സിംപ്ലി. ബാപ്പ എന്നെ ഹാജിയുടെ മോനെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ഹംസക്കാ. ബാപ്പ പറയുന്നതില് തെറ്റില്ല. ഹാജിക്ക് തേയിലത്തോട്ടങ്ങളുണ്ട്, എട്ടുപത്തിൽ ഓരയുണ്ട്, രണ്ടു മൂന്ന് കെട്ടുകളുമാരുണ്ട്. വലിയവനാ. എനിക്ക് ആജുടെ മോനെ വേണ്ട. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒളിച്ചോടിയാലോ? അത് നമ്മൾ ചെയ്യൂല, ഇസ്ലാമിന് മാനക്കേടാ. പിന്നെ എന്ത് ചെയ്യും? അതാ നമ്മളും ആലോചിക്കുന്നത്. ആ, ഇനി വരും പോലെ വരട്ടെ. നീ വിഷമിക്കണ്ട. എന്താടാ നമുക്ക് ഇവിടെ? സുർമ ഏതായിരുന്നു പാപ്പാ? ആ, എന്നാലാ പറഞ്ഞൂടെ, ശരിക്കും ഇട്ടുകൊടു. ഇട്ടുകൊടുക്കാൻ മലയാളി. ഭാഗവത് കുത്തിരിക്ക്. നബീസ, മോൾ അറിഞ്ഞ നമ്മളെ ഭാഗവതര് അമ്പിളി പെണ്ണിനെ മദ്രാസിയിൽ സിനിമക്കാരുടെ വിട്ടിട്ട് വന്നിരിക്ക പാടിക്കാൻ. എന്തോ പറയാനാ, ഒന്നാമത് മദ്രാസ, പോരാത്തതിന് സിനിമ, പെണ്ണ് പോക്ക് തന്നെ. എന്റെ മകൾ അങ്ങനെയൊന്നും പോവില്ല. മാന്യനായ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കൂടെ അവൾ താമസിക്കുന്നത്. ബ്രഹ്മചാരിയായ ഒരു മ്യൂസിക് ഡയറക്ടർ. എന്ത് ചാരിയാലും സിനിമയല്ലേ ഭാഗവതരെ. എന്റെ മോൾ നബീസൂനാണെങ്കിൽ വിശ്വാസ എവിടെയും വിടാം. എഴുത്ത് വാങ്ങിച്ചെങ്കിലും അമ്പിളി നല്ലവണ്ണ പാപ്പാ. അത് അനക്ക് തെറ്റായ വിചാരില്ലാത്തോണ്ട് തോന്നുകയാണ് മോളെ. സിനിമാക്കാരി നിനക്കറിയൂല. ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ തരൂല. പെണ്ണെ സിനിമാക്കാരുടെ വിട്ടിട്ട് വന്നതല്ലേ. എന്റെ വസ്തുവിനി തരം. അത് നമുക്ക് വേണ്ട. അവളെ കെട്ടിക്കാനാണെങ്കിൽ 1000 രൂപ 2000 രൂപ നമ്മൾ വെറുതെ തരാം. എന്നാൽ ഞാൻ പോട്ടെ. പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ചടങ്ങുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛൻ എന്നെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു തന്നതാ. ഈ പാട്ട് നോക്കൂ, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ കവി എഴുതിയതാണ്. വരികൾക്കിടയിൽ ഞാൻ സ്വരം എഴുതിയിട്ടുണ്ട്. ഈ പാട്ട് 21-ാം തീയതി രാവിലെ 9 മണിക്ക് റെക്കോർഡ് ചെയ്യും. അമ്പിളി പാടുന്നു. നേരത്തെ പാടി പഠിക്കണം. അമ്പിളിയുടെ ആദ്യത്തെ പാട്ട് ഒറ്റ ടേക്കിൽ എനിക്ക് റെക്കോർഡ് ചെയ്യണം.
നല്ല സമയത്ത് തന്നെ ഭാഗവര് വന്നു ഇരിക്കൂ. ഞാൻ അമ്പിളിയെ ഒരു പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു, റെക്കോർഡിംഗ് ഒക്കെ നിശ്ചയിച്ചു. എന്താ ഒരു വല്ലായ്മ? മോളെയും കൊണ്ട് ഇവിടെ താമസിക്കാനുള്ള പണം തരമായില്ല. ഞങ്ങൾ നാട്ടിൽ പോയി വീടും പറമ്പും വിറ്റ് കുറനാൾ താമസിക്കാനുള്ള രൂപയുമായി വരാം. കിടപ്പാടം വിൽക്കണ്ട, റെക്കോർഡിംഗ് കഴിയുന്നവരെ അമ്പിളി ഇവിടെ താമസിക്കട്ടെ. തുടർന്ന് റെക്കോർഡിംഗ് വന്നാലും അമ്പിളി ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല. എന്നെ വിശ്വസിക്കാമെങ്കിൽ ഭാഗവര് നാട്ടിലേക്ക് പോയിക്കോളൂ. തുടർന്ന് റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഞാൻ അമ്പിളി അങ്ങോട്ടയക്കാം എന്ന് പറയുന്നു. സന്തോഷമായി. അമ്പിളിയുടെ മുറി പോയി വിശ്രമിച്ചോളൂ, ഞാൻ ഈ പാട്ടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഓ പഠിച്ചു കഴിഞ്ഞോ മോളെ? പഠിച്ചു. റെക്കോർഡിംഗ് വരെ ദിവസവും രാവിലെ ഓരോ പ്രാവശ്യം പാടണമെന്നും പറഞ്ഞു. വലിയ മനുഷ്യനാണ് മോളെ മാസ്റ്റർ. ബ്രഹ്മചാരിക്ക് ഇത്ര നല്ലവനാകാൻ കഴിയൂ. അച്ഛന് മനസമാധാനത്തോടെ നാട്ടിലേക്ക് പോകാം. ഇന്ന് തന്നെ ഞാൻ പോകുന്നു. റെക്കോർഡിംഗ് കഴിഞ്ഞാലുടനെ നീ എനിക്ക് കത്തയക്കണം. അയക്കാം. ശ്രദ്ധിച്ച് നന്നായി പാടണം മോളെ. അച്ഛൻ എന്റെ മനസ്സിലുള്ളപ്പോൾ എനിക്ക് അശ്രദ്ധ വരില്ല. നിന്റെ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ വീട്ടിലിരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. അച്ഛൻ അവിടെ തനിച്ച് താമസിക്കുന്നത് ഓർക്കുമ്പോ. ഒരു വിഷമവും വേണ്ട, എന്റെ കാര്യം നോക്കാൻ അപ്പുകുട്ടനുണ്ട്. അപ്പുകുട്ടൻ ചേട്ടനെ ഞാൻ ചോദിച്ചതായി പറയണേ. ഓ എന്താ നിനക്ക് എന്ത് പറ്റി? മേശയെല്ലാം വൃത്തിയായിരിക്കുന്നല്ലോ. നീ ഇതെങ്ങനെ സാധിച്ചു? സിംപിളി അല്ലേ എല്ലാം. അമ്പിളിക്കുട്ടിയാ, വെജിറ്റബിൾ കറി നന്നായിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാം അമ്പിളിക്കുട്ടിയാ? അത് ശരി, നിന്റെ കൈ കൊണ്ട് തൊട്ടാ പിന്നെ നാക്ക് വെച്ച് നിന്നാ കൊള്ളത്തില്ല. അത് ശരിയാ. അല്ല, പെണ്ണിന്റെ കൈ തൊട്ടാലേ എല്ലാത്തിനും ഒരു വൃത്തി ഉണ്ടാവൂ, സ്വാദ് ഒരു. നാളെ രാവിലെ റെഡി ആവണം, 9 മണിക്ക് റെക്കോർഡിംഗ് ഉള്ളതാണ്. ശരി, പാട്ടെ നോക്കാം. പക്ഷേ രണ്ട് പാട്ടും റെക്കോർഡ് ചെയ്യുമ്പോ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ഓ, അതിന് കുഴപ്പമൊന്നുമില്ല, ഇന്ന് നമുക്ക് എടുക്കാം. ആ, നിങ്ങൾ പുതിയ പാട്ടുകാരെ പരിചയപ്പെട്ടില്ലല്ലോ. അമ്മളേ ഇനി വരും. ഇത് നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ഏബ്രഹാം, ഇദ്ദേഹം ഡയറക്ടർ രവീന്ദ്രൻ. വരൂ. ഗുഡ് മോർണിംഗ്. രാജേന്ദ്ര സാർ, ഓർക്കസ്ട്ര റെഡി ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നോക്കാം സാർ. റിതം റെഡി. 1 1 2 3 4. തബല കൊഞ്ചം ബാക്ക് പോങ്ക. ആ, കൊഞ്ചം പിന്നടി പോങ്ക. റെഡി. 1 2 3 4. ആ ഓക്കേ.
ആ വയൽ മാത്രം ഒന്ന് കൊടുക്കൂ. വീണ ഏ രമണ, ശ്രുതി സേരല്ലേ, ആരെ ഈ മൈക്കിലാണ് പാടുന്നത്. ഓർക്കസ്ട്ര ഓർക്കസ്ട്രയൊക്കെ ചെവിയിൽ കിട്ടും, ഇത് വെച്ചോളൂ. മാസ്റ്റർ എവിടെ? വൈകിട്ടേ വരും. പാടിയോ? നന്നായി പാടി. ആഹാ, മാസ്റ്റർ മനസ്സിരുത്തിയാൽ സിംപ്ലി അല്ലേ, പാടാത്തവരും പാടും, അത്രക്ക് ബെമ്മയാരിയാ. മാസ്റ്റർക്ക് വലിയ സന്തോഷം, പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം പറഞ്ഞു നന്നായിരിക്കുന്നു. അതെയോ? മാസ്റ്റർ ഈ ടേപ്പർക്കാരനും കാസറ്റും തന്നിട്ട് വീട്ടിൽ പോയിരുന്ന് പാട്ടിട്ട് കേട്ടോളം പറഞ്ഞു. കേൾക്കണമെങ്കിൽ കേട്ടോ, കാസറ്റ് ഇന്നലെ അച്ഛനെ അയച്ചു കൊടുക്കണം. എവിടുന്ന് കിട്ടി? നബീസര് ടേപ്പ് റെക്കോർഡർ. പാട്ട് കേട്ടിട്ട് വേഗം കൊടുക്കണം എന്ന് പറഞ്ഞു. കൊടുക്കാം. അമ്പയുടെ പാട്ട് അവർക്കും കേൾക്കണം എന്ന് പറഞ്ഞു. കൊടുക്കാം കൊടുക്കാം. അവരെ മോളെ പറ്റി കുത്തുവാക്ക് പറഞ്ഞവരല്ലേ, ഇട്ട് കേക്കട്ടെ. ആ പോക്കറ ചായക്കടെ കൊണ്ടുവന്ന് ഈ പാട്ടിട്ട് എല്ലാവരും ഒന്ന് കേൾപ്പിക്കണം. ആദ്യം നമുക്കൊന്ന് കേൾക്കാം. എന്താ രണ്ടുപേരും കൂടെ പതിവില്ലാതെ? ആ പെണ്ണങ്ങ് മദ്രാസിലാണെന്ന് കേട്ടു. ചേട്ടൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ, വേണമെങ്കിൽ ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു വന്നതാ. വേണ്ട വേണ്ട, നിങ്ങളുടെ ഒരു സഹായം വേണ്ട. എന്റെ മോള് എന്നവിടെ നിൽക്കാനാണോ പോകുന്നത്? ഇനി വരുമല്ലോ. മോള്? എവിടത്തെ മോള്? അളിയ, ഏച്ചി വെച്ച മോഴിച്ചിരിക്കും. അത് ഞാനും എന്റെ മോളും കൂടെ തീരുമാനിച്ചോളാം. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോ. എവിടോ കിടന്നൊരു ബന്ധം പറഞ്ഞുകൊണ്ട് കൂടാൻ വന്നിരിക്കുന്നു. മാസ്റ്റർ വിളിച്ചെന്ന് പറഞ്ഞു. ആ വിളിച്ചു, ഇരിക്കൂ. നാളെ ഞാനൊരു ഡ്യുവറ്റ് സോങ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിലെ സ്ത്രീ ശബ്ദം അമ്പിളിയെ കൊണ്ട് തന്നെ പാടിപ്പിക്കണമെന്ന് ഡയറക്ടർക്ക് നിർബന്ധം. ഒരു പാട്ടുകൊണ്ട് തന്നെ അമ്പിളി പിന്നണി ഗായികമാരുടെ ഒന്നാം നിരയിലെത്തിയിരിക്കുന്നു. മാസ്റ്ററുടെ അനുഗ്രഹം. നിന്റെ ശബ്ദം, നിന്റെ ജ്ഞാനം അമ്പിളിയെ ഈ രംഗത്തേക്ക് ആദ്യമായി കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്, ആനന്ദമുണ്ട്. ഇപ്പോ ഈ പാട്ടൊന്ന് പാടി പഠിക്കാം. മെയിൽ വോയിസ് ഞാൻ പാടാം.
സ്വപ്നത്തിലെ സ്വർഗമൂർന്നിറങ്ങി ഉപാസിച്ച് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ തീരുമാനം ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ. എന്റെ ഭാഗ്യം. അമ്മിളിയുടെ അച്ഛനെ ഞാൻ ഉടനെ വരുത്തും. നമ്മുടെ വിവാഹം കഴിഞ്ഞ് അച്ഛനൊരുമിച്ച് നമ്മൾ ഇവിടെ താമസിക്കും.
നമുക്കൊരു മോനുണ്ടാവും. സംഗീതത്തിൽ അവനെ ജയിക്കാൻ വേറൊരു ആളുണ്ടാവില്ല. എന്റെ ബ്രഹ്മചര്യം തകർന്നു. മേലിൽ ഞാൻ ഈ തെറ്റാവർത്തിക്കില്ല. ഈ ഹാർമോണിയത്തിൽ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയുക, മേലിൽ നിന്റെ ശരീരത്തിൽ ഞാൻ സ്പർശിക്കില്ല. പക്ഷേ കാർ ഉണങ്ങുന്നുണ്ട്, നമുക്ക് ആദ്യം ഡുവൈറ്റ് അങ്ങ് റെക്കോർഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നണിയായ കൃഷ്ണദാസിന് ബോംബെ ഫ്ലൈറ്റിന് പോകാൻ. റെക്കോർഡിംഗ് മാറ്റി വയ്ക്കണം. അയ്യോ, എന്തായി പറയുന്നത്? കൃഷ്ണദാസിന് ഇനി അടുത്തും കിട്ടില്ല. ഈ ആഴ്ച ഊട്ടിയിലേക്ക് പിക്ചർ ചെയ്യാനുള്ള പാട്ടാ ഇത്. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ ആരെ കൊണ്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യിച്ചു. കാര്യമായിട്ടാണോ മാഷ് അത് പറയുന്നത്? അതെ, വളരെ കാര്യമായിട്ട് വെച്ചോളൂ. എന്നാ ജയദേവൻ മാഷെ പോയി കാണാം. അമ്പിളി വെക്കോളൂ, മേലിന്റെ മുമ്പിൽ വരരുത്. ഈ ഹാർമോണിയത്തിൽ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയുക, മേലിൽ നിന്റെ ശരീരത്തിൽ ഞാൻ സ്പർശിക്കില്ല. മാസ്റ്റർക്ക് എന്ത് പറ്റി? നേരം വെളുത്തിട്ട് ഒരു വക ആഹാരം കഴിച്ചിട്ടില്ല. ഒരേ മനോവിചാരം. സിംപ്ലി ആയിട്ട് ബ്രഹ്മചര്യം റദ്ദാക്കാനാണോ എന്നാണ് എന്റെ സംശയം. അമ്പിളിക്കുട്ടിക്ക് വല്ല സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഒരു പുതിയ പടത്തിന് മ്യൂസിക് ഡയറക്ഷൻ ബുക്ക് ചെയ്യാൻ ഒരു കൂട്ടർ വന്നു. സാധ്യമല്ലെന്ന് സിംപ്ലി ആയിട്ട് മാസ്റ്റർ പറഞ്ഞു. അവരെന്തൊക്കെ പറഞ്ഞിട്ടും മാസ്റ്റർ സമ്മതിച്ചില്ല. ഇക്കണക്കിന് പോയാൽ മാസ്റ്റർ ഔട്ടാവും. അമ്പിളിക്കുട്ടി ഒന്ന് പറ, നല്ല പേരും പെരുമയുള്ള ആളല്ലേ, ഇങ്ങനെ സിംപ്ലി ആയാലോ? മുമ്പിൽ
വരാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതിനുള്ളിൽ തെറ്റൊന്നും ചെയ്തില്ല. തെറ്റെന്റേതാണ്. അങ്ങക്കൊരു ദൗർബല്യം തോന്നിയപ്പം എനിക്കെതിർക്കാമായിരുന്നു. ഞാനിത് ചെയ്തില്ല. ഞാൻ ആശിക്കായിരുന്നു. വിശ്വാമിത്രന്റെ തപസ്സിന് ഭംഗം വരുത്തിയ മേനകയെ പോലെ മോശപ്പെട്ടവളാണ് ഞാൻ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് മനസ്സിലകുന്നവനാണ് വൃത്തികെട്ടവൻ. എന്റെ മനസ്സിലാക്കിയത് നിന്റെ ശബ്ദമാധുര്യമാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്റെ തെറ്റ് ഞാൻ തിരുത്തി. ദയവ് ചെയ്ത് അമ്പിളി പോകൂ. ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? മേലെല്ലാം ഉമ്മി വന്നു പോരുത്. ഞാൻ എന്റെ സങ്കേതത്തെ ഉപാസിച്ച് ജീവിച്ചോളട്ടെ. ഈ കഥ സിനിമയാക്കണമെന്ന് വിചാരിച്ചപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാ. മാസ്റ്ററാണ് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ എന്ന്. എനിക്ക് പാട്ട് ചിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. ഞാൻ ചെയ്താൽ ശരിയാവില്ല. നിങ്ങൾ മറ്റാരെങ്കിലും ചെയ്യിക്കൂ പ്ലീസ്. അത് പറ്റില്ല. ഞങ്ങളുടെ പടത്തിന്റെ മ്യൂസിക് മാസ്റ്റർ തന്നെ ചെയ്യണം. ഞങ്ങൾക്ക് വിശ്വാസമാണ്. എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞില്ലേ? എന്നെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ മറ്റാരെങ്കിലും കാണും. മാസ്റ്റർ ഇങ്ങനെ തീർത്തു പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് മറ്റാരെങ്കിലും കാണാം. വേലുകുട്ടി, ആ ഹാർമോണിയത്തിന്റെ പുറത്തിരിക്കുന്ന പാട്ട് എഴുതിയ കള്ളത്തിൽ എടുത്ത് കൊടുക്കൂ. മാസ്റ്റർ ഒന്ന് ശ്രമിച്ചാൽ. നീ പറഞ്ഞനുസരിച്ചാ മതി. നിന്റെ ഭാവിക്കും അതാണ് നല്ലത്. എപ്പോ പോകുന്നു? ഒരു മണിക്കൂറിനകം ഒരു ട്രെയിൻ ഉണ്ടല്ലോ. പാടാൻ അവസരം കിട്ടിയാൽ പാടണം. വേൽക്കുട്ടി, എന്തോ അമ്പിളി നാട്ടിലേക്ക് പോകുന്നു. കൂടെ പോയി ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറ്റി വിടണം. ഓ, ആദ്യം ഒരു ടാക്സി വിളിച്ചോണ്ട് വരും. ഓ, കുറച്ച് രൂപയാണ്. ടിക്കറ്റ് എടുപ്പിച്ച് തന്നാ മതി. അമ്പിളി പാടിയതിനുള്ള പ്രതിഫലമാണ്. വാങ്ങാൻ മടിക്കണ്ട. സുനീസും കല്യാണി രാഗിണി വകലു വിരജും നാഭവജാലമുലോ. സുഗസുനീസും കല്യാണി രാഗിണി വകലു വിരജും. മോളെ, നീ വരുന്ന കാര്യം അറിയിച്ചില്ലല്ലോ. പെട്ടെന്ന് തീരുമാനിച്ചതാ. അടുത്തെങ്ങ് റെക്കോർഡിംഗ് ഇല്ലേ? ഇല്ല. മോളെ, മോടെ പാട്ട് ബഹു കേമമായി. മൂസാമൊരാളുടെ വീട്ടിൽ നിന്ന് ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്ന്
ഞാൻ പല പ്രാവശ്യം ഇട്ട് കേട്ടു. പപ്പുകുട്ടൻ കടമുക്കിന് കൊണ്ടുപോയി എല്ലാരും ഇട്ട് കേൾപ്പിച്ചു. എല്ലാവർക്കും വലിയ അഭിപ്രായം. ഒരു പാട്ടേ പാടിയുള്ളൂ. അവിടെ തേങ്ങ എത്ര? 400. പേര് 40. പേര് 40 മുതലാളി. മുതലാളി അല്ല ഭാഗവതര. വരി വരി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങള്? എന്റെ മോള് മദ്രാസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ പാട്ടും കഴിഞ്ഞു പോന്ന. ഇനിയും റെക്കോർഡിങ്ങുള്ളപ്പോ പോണം. കമ്പിയോ കത്തോ വരും. അന്ന് കടം തന്ന രൂപ. ഇത് നിങ്ങളെ മോള് പാടിക്കിട്ടിയ കായല്ലേ. ഭാഗവതരക്ക് നമ്മൾ കായ് കടായിട്ടല്ല തന്നത്. അതങ്ങൾ വെച്ചോളി. നിങ്ങൾ നമ്മളെ ഭേദനല്ലേ ഭാഗവതരെ. ഏത് നിങ്ങൾ പോ. നമ്മള് നമ്മളെ മോളെ നിക്കാഹുകാരി സംസാരിക്കാൻ ആശയാരെ കാണാൻ പോവാ. പോട്ടെ. ആ മോളെ, നീ എന്താ ഈയിടെയായിട്ട് കൂടുതൽ സമയം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? തുടർന്ന് പാടാനുള്ള അറിയിപ്പൊന്നും മദ്രാസിൽ നിന്ന് വരാത്തതുകൊണ്ടാണോ? നീ വന്നിട്ട് 2 മാസം തികഞ്ഞല്ലോ. പുതിയ പാട്ടൊന്നും ആയി കാണില്ല. ആയെങ്കിൽ രഘുനാഥൻ മാസ്റ്റർ അറിയിക്കും. നല്ല മനുഷ്യന. എന്താ മോളെ, എന്തിനാ നീ സങ്കടപ്പെടുന്നത്? എന്തായാലും മോക്ക് അച്ഛനോട് പറയാം. എനിക്ക് അച്ഛനോട് പറയാൻ വയ്യ. ഞാനൊരു കടലാസിൽ എഴുതി തലേണ കീഴ് വെച്ചിട്ടുണ്ട്. എടാ കള്ള ബ്രഹ്മചാരി, എടി എന്തിനാടി അവന്റെ കൊച്ചിനും വയറ്റിലിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന്? നീയോ നശിച്ചു. നിനക്ക് ആ ദ്രോഹിയുടെ വീട്ടിൽ കെട്ടിത്തൂങ്ങി ചാടിയതായിരുന്നു. എനിക്ക് മാനക്കേടുണ്ടാക്കാൻ ഗർഭം ചുമന്നുകൊണ്ട് നീ എന്തിന് ഇങ്ങോട്ട് വന്നു? ഈ മാനക്കേടും സഹിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. രാത്രിയായിട്ടും ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്താ അമ്മാവ? ഒന്നുമില്ല. നിസാര കാര്യം കൊണ്ടൊന്നും അമ്മാവ സങ്കടപ്പെടില്ല. എന്നോട് പറയില്ലേ? അമ്പിളി ഗർഭിണിയാണ്. വടക്കന്നം കാത്തിലേ ഒരു വള്ളം കിനാവുമായി പാവം ഹൃദയം തിരകളിൽ തേങ്ങി തിരിയാതെ ഇരവിൻ തീരം തേടുന്നേ. ഇരുളും യാമങ്ങളിൽ ഇരവിൻ തീരം തേടുന്നേ. ഇരുൾ മൂടും തീരം തേടുന്നേ. വടക്കന്നം കാത്തിലെ ഒരു വള്ളം കിനാവുമാ
കണ്ടപ്പോൾ മതി മറന്നു, കാണാൻ കൊതി പെരുകി, കണ്ടപ്പോൾ മതി മറന്നു, കൈമാറിയ രഹസ്യമെന്താമേ. ഓ ഇടപഴകി കൈമോശം വന്നു. പോകെ പോകെ പൂവിട്ട പുതുമരങ്ങൾ, പോകെ പോകെ പൂവിട്ട പുതുമരങ്ങൾ തളർന്നും വിറഞ്ഞും വീണു. തളർന്നല്ലോ തീരം തേടുന്നേ വടക്കന്നം കാത്തിലെ. ഒരു വള്ളം കിനാവും വന്നോ, വീണ്ടും തളിരണിഞ്ഞോ വിങ്ങലിൻ അറുതി വന്നു. മഴ പെയ്യാൻ മറന്നൊരാകാശം ഒരു കുളിരുന്നു തെറ്റിരില്ല. പിന്നെ പിന്നെ നീ വരും പാതയിൽ, പിന്നെ പിന്നെ നീ വരും പാതയിൽ നിറയെ കണ്ണീർ പെയ്തു ഞാൻ. ഒരു പുത്തൻ തീരം തേടുന്നേ വടക്കന്നം കാറ്റിലെ. ഒരു വള്ളം കിനാവുമാ പാവം ഹൃദയം തിരകളിൽ തേങ്ങി. ദിക്കു തിരിയാതെ ഇരവിൻ തീരം തേടുന്നേ. ഇരുളും ഞാമങ്ങളിൽ ഇരവിൻ തീരം തേടുന്നേ. ഇരുമൂടും തീരം തേടുന്നേ. മോളെ, എന്റെ മോള് വിഷമിക്കരുത്. വരൂ മോളെ. അപ്പുകുട്ടൻ എനിക്ക് നേർബുദ്ധി ഉപദേശിച്ചതും എന്റെ എല്ലാ ദേഷ്യവും പോയി. നീ ഭർത്താവില്ലാതെ പ്രസവിച്ചുവെന്ന് ആളുകൾ പറയുമായിരിക്കും, ഞാനതിൽ ലജ്ജിക്കില്ല. നിന്റെ കുഞ്ഞിന് അച്ഛനില്ലെങ്കിലും ഒരപ്പൂപ്പനുണ്ടായിരിക്കും. ഇനി ഞാൻ ഉടനെ മദ്രാസിന് പോകും. അമ്പിളിയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ മാസ്റ്ററോട് പറയും. അദ്ദേഹം എന്നെ കല്യാണം കഴിക്കില്ല എങ്കിൽ അയാൾ ജീവിച്ചിരിക്കില്ല. അയ്യോ, അങ്ങനെ പറയുന്നത് ചേട്ടാ. അദ്ദേഹം എന്നെ വിവാഹം കഴിക്കണമെന്ന് ഇപ്പോഴെനിക്ക് ആശയില്ല. കാരണം അദ്ദേഹം എന്നും ഒരു വലിയ സംഗീത സംവിധായകനായിരിക്കണം. അതിനമ്പിളി ഒരു തടസ്സമായിക്കൂടാ. അമ്പിളിയെ വിളിച്ചോണ്ട് പോകാനാണ് ഞാൻ വന്നത്. എന്തിന്? ഞാൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ, അമ്പിളിയെ എന്റെ ഭാര്യയായി സ്വീകരിക്കാൻ. ഒരു ദുർബല നിമിഷത്തിൽ ആർക്കും പറ്റുന്ന തെറ്റ് അങ്ങയ്ക്ക് സംഭവിച്ചു. അതിന് ഇത്രയും വലിയ പ്രായച്ചിത്തം വേണ്ട. അങ്ങ് സംഗീതത്തെ ഉപാസിച്ച് തന്നെ ജീവിക്കുക, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്പിളി, നീ പോന്നിട്ട് എനിക്കൊരു മനസമാധാനം കിട്ടിയില്ല. ചെയ്ത തെറ്റുകളെല്ലാം ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
അമ്പിളി വരണം. അമ്മയോടുള്ള ബഹുമാനത്തിന് ഒട്ടും കുറവില്ലാതെ ഞാൻ പറയുകയാണ്, ഞാൻ വരില്ല. നിസ്സഹായയായ ഒരു സ്ത്രീയുടെ ദുഃഖം മുഴുവൻ ഞാൻ അനുഭവിച്ചു. ഇറക്കി വിട്ടടത്തേക്ക് തലപനിച്ച് ഞാൻ കയറി വരില്ല. പാവപ്പെട്ടവളാണെങ്കിലും എനിക്കുമുണ്ട് അഭിമാനം. അങ്ങക്ക് പോവാം. വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് ശ്രുതിയിട്ട് പാടണം. ഈ മാസത്തെ ശമ്പളം കിട്ടിയേ കൊള്ളാം. ഒരു മാസത്തെ ശമ്പളം മുൻകൂർ പറ്റുണ്ടല്ലോ. വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രൂപ ഞാൻ തരാം, ഇനിയും ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചേക്കരുത്. നാട്ടിലുള്ള എല്ലാ പെമ്പിള്ളേരും നിന്നെ പ്രേമിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഭാഗവരെ മോള് പെറ്റോ? ഭാഗവരെ കളിയാക്കാതടാ. അമ്പിളി പെറ്റാനെന്താ? അവൾ സിനിമയിൽ പാടിയില്ലേ? പിന്നെ അവൾ മദ്രാസിൽ നടന്നേ പാട്ട് കുറെ പാടിയതാ. എന്നാലും എന്റെ ഭാഗവരെ, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോ മദ്രാസി കൊണ്ട് വിതരണം ചെയ്യണ്ടായിരുന്നു. ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോയിട്ട്. വലിയൊരു സ്നേഹം. ആ പാവം ഭാഗവരെ കളിയാക്കുന്നതിന് അതിന് നിനക്കെന്താണ് ഒറ്റ കയ്യ? അതറിയില്ലേ, ഇവനല്ലേ ഇപ്പൊ അവളുടെ ആനക്കാരൻ. കൂടുതൽ സ്ഥലത്ത് ട്യൂഷൻ ഉള്ളോണ്ടായിരിക്കും അച്ഛൻ ഈടായി വല്ലാത്ത ക്ഷീണം. ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാനും ട്യൂഷന് പോയാലോ? വേണ്ട മോളെ, ആളുകൾ നിനക്ക് മനപ്രയാസം വരുന്ന വിധം സംസാരിക്കും. തന്നെയല്ല, പ്രസവം അടുത്ത് വരികയല്ലേ. അമ്പിളി, അമ്പിളി, അമ്മാവ, അമ്മാവനില്ല ഇവിടെ. അഞ്ഞൂറ് രൂപയുടെ ഒരു അത്യാവശ്യം. മോൾ ആശുപത്രിയിലാണ്. എന്താ സുഖക്കേട്? സുഖക്കേടൊന്നുമില്ല. പിന്നെ അറേ, അവള് പ്രസവിച്ചു. നിക്കാൻ കഴിക്കാത്ത പെണ്ണ് പറ്റ. ആ നന്നായി. നിന്റെ മോൾ നബീസനെ കണ്ട് പഠിക്കാൻ പറയാം അതൊക്കെ. പിന്നെ കഴിച്ചു പറ്റ പെണ്ണ് ചെലവാക്കാൻ കാക്കായി നമ്മൾ എറില്ല. നമ്മക്ക് കറാമാണെന്ന് ഭാഗവത് പോയി നിക്കണ്ട. അന്ന് പറഞ്ഞ കാര്യം എന്തായി? ഞാനവിടെ ചോദിച്ചു, അവളതിനെ പറ്റി ഒന്ന് പറഞ്ഞില്ലേ. എടാ ഹംസേ, നീയേ നല്ല മൂന്നാല് കുപ്പി അത്തറും സുറുമയും വളകളും നിന്റെ മൂക്കോട്ടേക്ക് കൊടുക്കണം. അടുത്ത വെള്ളിയാഴ്ച ആണ് അവളെ കെട്ട്. ഞാൻ അത്ര കച്ചവടം നിർത്തി മുതലാളി. ഇനിയും അതിന്റെ ആവശ്യമില്ല. അതെന്താടാ കാര്യമുണ്ട്? മുതലാളി ഇരിക്കി. നബീസ, എന്റെ ബാപ്പാന്റെ ചായ കൊണ്ട് കൊടുക്ക്, കൂടെ ശങ്കരിക്കും. നബീസ, അവൾ ഇവിടെ വന്ന്? നബീസായെ ഞമ്മൾ കെട്ടാൻ പോവാ. ഓള് പറഞ്ഞിട്ടാ മോലാളിയുടെ വീട്ടിൽ നിന്ന് മോലാളി ആജിയുടെ മോനെ കൊണ്ട് കെട്ടിക്കുമെന്ന് പേടിച്ച് രാവിലെ അവളിങ്ങ് പോകുന്നു. എന്നാ പാപ്പ ചായ? Ha 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 ha
അനക്ക് ഇവിടെ കെട്ടണമെങ്കിൽ നമ്മളോട് ചോദിക്കാൻ വേണ്ടി നമുക്ക് ആ രണ്ടുപേരും വീട്ടിലേക്ക് പോ. ആചാരമോ വേറെ പെണ്ണു നോക്കട്ടെ. നബീൻ സാറിന് ആഘോഷത്തോടെ അനക്ക് നമ്മൾ വെട്ടിച്ചരും. ഓക്കെ ബാക്ക് ബാക്കെങ്കിൽ കുതിരി കുതിരി നമ്മൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗവത ക്ഷമിച്ചേക്ക്. രൂപ വേണ്ട മുതലാളി, നമ്മൾ ഭാഗവതരെ മോളെപ്പറ്റി പറഞ്ഞതിനില്ല മാപ്പ് പറഞ്ഞേക്കണ്. ഈ രൂപ വാങ്ങിയില്ലെങ്കിൽ മൂസാക്ക് വിഷമ. മോള കുട്ടി ആണോ പെണ്ണോ? ആൺകുഞ്ഞ്. അമ്മയുടെ ചക്കര മോനല്ലേ. വീട്ടു സാധനങ്ങൾ വാങ്ങി വരുന്ന വഴിക്ക് തലയൂറ്റി വന്ന് വീണു. എനിക്കിപ്പോ അസൂയ. നീ കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്ത് പോയി കിടന്നു. ഞാനും കൂടി മുറി താഴെ പാവിരിച്ച് കിടന്നോളാ അച്ഛ. വേണ്ട മോളെ, ഒന്നുറങ്ങി തെളിയുമ്പോ സുഖമാക്കാനുള്ള അസൂയ എനിക്കുള്ളൂ. അമ്മളി മുറിയൊക്കെ കിടന്നു. ഞാൻ പുറത്ത് വരാൻ തേ കിടക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. കരയല്ലേ അപ്പൂപ്പിന് കാപ്പി കൊണ്ട് കൊടുത്തിട്ട് അമ്മോന്നെടുക്കാം. കരയല്ലേ അച്ഛ കാപ്പി. അച്ഛ 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 അവളെ, ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാലോ. എല്ലാവരും വന്ന് എന്റെ ആങ്ങളുടെ ശവദാഹത്തിൽ പങ്കെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. ആങ്ങളെയാ ഭാഗവതർക്ക് ഇങ്ങനെ ഒരു പെങ്ങളുള്ള കാര്യം നമ്മക്ക് അറിഞ്ഞുകൂടാലോ? കൊള്ള, ഭാസ്കരൻ ഭാഗവത അളിയന്റെ ഒരേ ഒരു പെങ്ങളല്ലേ എന്റെ ഭാര്യ പങ്കജാക്ഷി. ഞങ്ങളുടെ മക്കളാണ് ഇവർ രണ്ടുപേരും. എന്ന് വെച്ചാൽ ഭാസ്കരൻ ഭാഗവത അളിയന്റെ അനന്തരവർ. ഇവരിൽ മൂത്തവനാണ് ബലിയിടാൻ പോകുന്നത്. പോയി കുളിച്ചിട്ട് വാടാ മോനെ. നിങ്ങളെ ഇന്നുവരെ ഈ നാട്ടിലെങ്ങും കണ്ടിട്ട് പോലുമില്ലല്ലോ. അതിന് ഞാനും എന്റെ മക്കളും ഭർത്താവിന്റെ കൂടെ മുണ്ടകയത്ത് സ്ഥിരതാമസല്ലേ. ഭാസ്കരനളിയന്റെ അച്ഛന്റെ വകയിലൊരു ചേട്ടന്റെ മോളാണ് പങ്കജാക്ഷി. ഭാഗവതരളിയന്റെ ഒരേ ഒരു പങ്ങള്. ഞങ്ങൾ ഇനി ഇവിടെ സ്ഥിര താമസാക്കാൻ പോവുകയാണ്. 11 ദിവസത്തെ ബലികർമാദികൾ നടത്തണം. ചെറിയ തോതിലെങ്കിലും ഒരു 16 അടിയന്തരം നടത്തി നിങ്ങൾക്കൊക്കെ ഒരു കാപ്പിയെങ്കിലും തരണ്ടേ. പിന്നെ മാസബലി, ആണ്ടുബലി, ദിവസവും അസ്ഥിത്തറയിൽ വിളക്ക് വെക്കണം. അളിയനോടുള്ള കടപ്പാട് വിചാരിച്ചാൽ ഇനി ഞങ്ങൾക്ക് മുണ്ടക്കയത്ത് താമസിക്കാൻ പറ്റുമോ? പറ്റൂല. നിങ്ങളെ പ്ലാന് ഇപ്പോഴാണ് നമുക്ക് പിടികിട്ടിയത്. ചുരുക്കത്തില് ഈ വീടും കൂടി ഇങ്ങോട്ട് സ്വന്താക്കണം അല്ലേ? ആക്കണ്ടല്ലോ, വേറെ അവകാശികളില്ല. അമ്പിളിയാണ് ഇതിന്റെ എല്ലാം അവകാശി. അതെവിടുത്തെ കാര്യമാ? വീട്ടുവേലയ്ക്ക് നിന്ന് പെണ്ണ് അവകാശിയാവോ? അവക്ക് മുതൽ കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഭാഗവതരിയായിട്ട് എഴുതി കൊടുക്കുമായിരുന്നല്ലോ. എഴുതി കൊടുക്കൊന്നും വേണ്ട, അദ്ദേഹത്തിന്റെ മുതൽ അമ്പിളിയല്ല മറ്റൊരു അവകാശിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവളെ ഇപ്പൊ തന്നെ ഇറക്കി വിടും. എന്റെ അമ്മാവന്റെ മുതൽ അവകാശം പറയുന്നത് ഇവളാണ്. മദ്രാസിലൊക്കെ നടന്ന ആരാന്റെ കൊച്ചിനെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഇവളുടെ മൊത്തമാണ് എന്റെ അമ്മാവൻ ഇത്ര നേരത്തെ മരിക്കാൻ കാരണം. നീ നിമിഷം ഇവിടെ ഇറങ്ങണം. രണ്ടും കെട്ട് നടക്കുന്നവളായതുകൊണ്ട് നിനക്കൊക്കെ അപ്പാരി പറയാൻ ചെറുപ്പക്കാരെ കൂടും. നിങ്ങൾ പറയുന്നത് മര്യാദയല്ല. മര്യാദ ഞങ്ങൾ നോക്കിക്കോളാം. എടാ മോനെ, നീ പുറക്കാലത്തേക്ക് കയറി ഇവളുടെ മുണ്ട തുണിയോ വല്ലതും ഉണ്ട് എടുത്തും പുറ്റത്തെ കേട്. ഇറങ്ങി പോ, സാധ്യമല്ല. അമ്പിളിനെ ഇറക്കിവിടാൻ പറ്റൂല. എന്നാലും ഇവിടെ ചോരയു ചോരയെങ്കിൽ ചോര അമ്പിളി ഇറക്കിവിടല്ലോ. എടാ കത്തി കാണിച്ച് പേടിക്കുന്നു. എന്റെ പേരിൽ ഇവിടെ ചോര ഒഴിക്കണ്ട. എനിക്ക് എന്റെ അച്ഛനെ എന്തോ വലുത്.
നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് വിചാരിച്ച് നിങ്ങൾ ജയിച്ചെന്ന് വിചാരിക്കണ ഏട്ടാ. കത്തിയും കയറിയും ഞമ്മളും കൂടെ കണ്ടതാ. പിന്നെ അവക്ക് വീട് വേണ്ടെന്ന് പറയുമ്പോ ഞമ്മൾ എന്താക്കാനാ? അതുകൊണ്ടാ ഇല്ലാത്ത ബന്ധം പറഞ്ഞോണ്ട് വന്നിട്ട് ഇബിരിച്ചു. മോളെ അനക്ക് ഞമ്മളെ വീട്ടിൽ താമസിക്കാം. വേണ്ട, എന്നെ നിർബന്ധിക്കരുത്. എനിക്കൊരു കൊച്ചു വീടുണ്ട്, എന്റെ അനുജത്തി മാത്രമേ അവിടെ ഉള്ളൂ. ഒരു വഴി കണ്ടുപിടിക്കുന്നവരെ അമ്പളിക്ക് അവിടെ വന്ന് താമസിച്ചോടെ. ഞാൻ എന്തിനും ബുദ്ധിമുട്ടാവുന്നു. ബുദ്ധിമുട്ടോ? അമ്പളി വരികയാണെങ്കിൽ എനിക്കതിൽ പോലും ഒരു സന്തോഷമില്ല. ഞാൻ കട വരെ പോവാണ്. ഞാൻ വരുന്നൊരു ചേട്ടൻ എങ്ങും പോരുത്. ഇവിടെ ചേച്ചിയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. വലിയൊരു അമ്മയുടെ ഭാവമാണ് അവക്ക്. ഒരു അനുജത്തിയുടെ സ്നേഹം ഞാൻ ഇപ്പോഴാണ് അനുഭവിച്ചറിയുന്നത്. കുറേ ദിവസങ്ങളായി ഞാൻ അമ്പിളിയോട് കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താണ് പറയുമ്പോ അമ്പിളിക്ക് വിഷമം തോന്നുന്നു? ഇല്ല, കൊച്ചിലെ മുതലേ അമ്പിളി എനിക്കിഷ്ടമായിരുന്നു. പ്രായമായപ്പോൾ ഞാൻ മനസ്സിൽ വെച്ച് ആരാധിച്ചു. ഒറ്റക്കൈനായതുകൊണ്ട് അമ്പിളിയെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഞാൻ തുറന്നു പറഞ്ഞില്ല. ചേട്ടൻ ഒരു കൈയേ ഉള്ളൂ എന്നത് ഒരു അയോഗ്യതയായി ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഞാൻ സമ്മതിക്കുമായിരുന്നല്ലോ. എന്നാൽ ഞാൻ അമ്പിളിയെ കല്യാണം കഴിക്കട്ടെ. ഇനിയോ? അത് വേണ്ട ചേട്ടാ. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയായി. ഇനിയൊരു വിവാഹ ജീവിതം എനിക്ക് സാധ്യമല്ല. ഈ കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്തിയെടുക്കണമെന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും. ചേട്ടൻ എന്നും എന്റെ കുഞ്ഞിന്റെ അമ്മാവനായിരിക്കണം. നമസ്കാരം. നമസ്കാരം. അമ്പിളിമ്മക്കിനെ മനസ്സിലായില്ലേ? ഇത് പ്രൊഡ്യൂസർ മോഹൻ സാർ. എന്റെ പടത്തിൽ അമ്പിളിയെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞാനിപ്പോൾ പാടാറില്ല. അയ്യോ, ഇത് നല്ല കമ്പനിയാണ്. പൗലോചനുമായിട്ടുള്ള കൂട്ടുകെട്ട് എല്ലാം കിട്ടും. രഘുനാഥൻ മാസ്റ്ററാണോ മ്യൂസിക്? അല്ല, മാസ്റ്റർ ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല. എപ്പോഴും ദേഷ്യ വരുന്ന പ്രൊഡ്യൂസർമാരെ മുഴുവൻ മടക്കി അയക്കും. പിന്നെ ശുദ്ധ സംഗീതം വേണമെന്നുള്ളവര് ഇപ്പോഴും മാസ്റ്റർ കൊണ്ട് തന്നെ ജയിപ്പിക്കും. എങ്ങനെയിരുന്ന മാസ്റ്റർ, മാസ്റ്റർക്ക് എന്ത് പറ്റിയെന്നാ ഞങ്ങൾ ആലോചിക്കുന്നത്. അമ്പിളിയെ കൊണ്ട് തന്നെ പാടിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. ക്ഷമിക്കണം, എന്നെ നിർബന്ധിക്കരുത്. എന്നാ പോവാ. ശരി. ഇന്നത്തെ പാട്ടുപിടുത്തം കഴിഞ്ഞു? കഴിഞ്ഞു.
ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താണ്? ഒരു മാസത്തെ ശമ്പളം ഞാൻ അഡ്വാൻസായി വാങ്ങിച്ചിട്ടുണ്ട്. ഓ, അതൊന്നും സാരമില്ല. എന്റെ മകനെ വളർത്തി ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയാ ഞാൻ രാപകലില്ലാതെ നടന്ന് ട്യൂഷൻ എടുക്കുന്നത്. എന്നിട്ടും ആവശ്യത്തിന് തികയുന്നില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു മാസത്തെ ശമ്പളം കൂടെ അഡ്വാൻസായി തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അതിനെന്താ, തരാമല്ലോ. മോനെ, മോനി പൂവ് തമ്പുരുവിന്റെ മുകളിൽ വെച്ച് തൊഴണേ. ഇരിക്കും മോനെ. മോനെ, അമ്മ പാടുന്ന പോലെ പാടണം. പാട്. ആ പാട് മോനെ, പാട്. ചൊവ്വാഴ്ച വൈകിട്ട് ഗുരുവായൂർ വെച്ച് അരങ്ങേറ്റം. ടീച്ചർ മകനെയും കൂട്ടി വരണം. ടീച്ചർ എന്താ ഒന്നും മിണ്ടാത്ത? വരണം. വരാം കുട്ടികളെ, വരാം. മാസ്റ്ററുടെ പരിചയക്കാരായ പ്രൊഡ്യൂസർമാർ പോലും മാസ്റ്ററെ മ്യൂസിക് ഡയറക്ഷന് വിളിക്കാത്ത ഈ ചുറ്റുപാടിലാണ് ഞാൻ എന്റെ പടത്തിന് മാസ്റ്ററെ വെച്ചത്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചു. അതില്ല, നിങ്ങൾ ഞാനിട്ട ട്യൂണ് പാടാൻ പറ്റിയ പാട്ടുകാരൻ കൊണ്ടുതരൂ. രവി പാടില്ലെന്നാണോ മാസ്റ്റർ പറയുന്നത്? നിങ്ങൾ എഴുതിയ ഗാനം അയാൾ പാടിയേക്കും, പക്ഷേ ഞാനിട്ട ട്യൂൺ അയാൾ പാടില്ല. അതായത് സ്വരം ഭേദപ്പെടുത്തി പാടേണ്ട പാട്ടാണ്. സ്വരഭേദം പാടാൻ സാധാരണ പാട്ടുകാരെ കൊണ്ട് സാധിക്കില്ല. സംഗീതം മുറപ്രകാരം അഭ്യസിച്ചവർക്ക് സ്വരഭേദം പാടാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രവിക്ക് ഈ പാട്ട് പാടാൻ കഴിയില്ല. ഒന്ന് പരീക്ഷിച്ചു നോക്കരുത് മാസ്റ്ററെ. അതിനെന്താ, നാളെ തന്നെ വെച്ചോളൂ, ഞാൻ വരാം. രവി, നിങ്ങളിത് മുഴുവൻ പാടാവുന്നില്ല, നമുക്കിത് രണ്ട് ബിറ്റായിട്ട് എടുക്കാം. ആദ്യം സ്വരം ഭേദപ്പെടുത്തിയ ഭാഗം മാത്രം പാടൂ. സ്റ്റാർട്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ രാജു വന്നിട്ടുണ്ട്. രാജു, രാജു എന്റെ അസിസ്റ്റന്റ് അടുത്തേക്ക് ഇല്ലു, പാട്ട് പറഞ്ഞുതരും. ശരി മാസ്റ്റർ. റെഡി മാസ്റ്റർ, നോക്കാം. ഒന്ന് പാടാൻ പറയൂ.
മാസ്റ്റർ എന്നെ വിഷമത്തിലാക്കരുത്. മറ്റന്നാ ഷൂട്ട് ചെയ്യാനുള്ള പാട്ടാണിത്. അതുകൊണ്ട് പാടാനറിയാത്തവർ കൊണ്ട് ഞാൻ പാടിക്കണം, എനിക്ക് സാധ്യമല്ല. ആർട്ടിസ്റ്റിന്റെയും ഡയറക്ടറെയും കാഴ്ച തീട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റന്നാ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് അവരുടെ കാഴ്ച തീട്ടില്ല. അതിന് ഞാൻ എന്ത് വേണം? എങ്ങനെയെങ്കിലും എടുത്തെന്നാ മതിയോ? മാസ്റ്റർ ഇവിടെയുള്ള ഒരു പാടത്തക്ക വിധം ആ ട്യൂൺ ഒന്ന് മാറ്റണം. എന്നെ അതിന് കിട്ടില്ല. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്യൂണാണ്, പാടാനാണ് കിട്ടാത്തതുകൊണ്ട് അത് മാറ്റണമെന്ന് പറയുന്നത് ക്രൂരമാണ്. നിങ്ങൾ എന്റെ സ്ഥിതി മനസ്സിലാക്കാൻ ചിത്ര പലിശയ്ക്ക് പണം എടുത്താ ഞാൻ പടം പിടിക്കുന്നത്. മിസ്റ്റർ മാധവൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ആ ട്യൂണ് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ എന്ത് വേണം ചെയ്തു? എനിക്ക് വേറെ മ്യൂസിക് ഡയറക്ടർ കിട്ടാത്തതുകൊണ്ടല്ല, നിങ്ങൾ എന്റെ സ്നേഹിതരായതുകൊണ്ടാണ്. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആളെ വെച്ചാൽ നിങ്ങളുടെ പ്രസ്റ്റീജ് ആകത്തായിരുന്നത്. അത് നിങ്ങൾ ഓർക്കണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. മാസ്റ്റർക്ക് ഇഷ്ടമുള്ള ആരെ വെച്ച് വേണമെങ്കിലും പഠിച്ചു, പക്ഷെ എനിക്ക് നാളെ പാട്ട് കിട്ടണം, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ വേറെ മ്യൂസിക് ഡയറക്ടറെ വെച്ച് റെക്കോർഡ് ചെയ്യും. Come in, sir. Yes. എന്താണ് സിനിമയിൽ പാടാൻ ഒരു സന്ദർഭം തരണം. പാടാനെന്നും പറഞ്ഞ് ഒരുങ്ങിക്കിട്ട് നടക്കുകയാണ് ഓരോരുത്തന്മാര്. ഒരുത്തനെങ്കിലും ശബ്ദശുദ്ധിയില്ല, രാഗവും താളം അറിയില്ല. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. ഞാൻ സംഗീതത്തിൽ അറിവ് നേടിക്കൊണ്ടാണ് മാസ്റ്റർ അടുത്ത് വന്നത്. നല്ല മനസ്സുണ്ടെങ്കിൽ പാടിച്ചാ മതി. സ്വരഭേദം പാടാമോ? പാടാം. ഹലോ, ആര്? ആര് തെളിതാണ് മാസ്റ്റർ. നാളെ റെക്കോർഡിംഗ് വെക്കാനോ? ഉടൻ തന്നെ ഏർപ്പാട് ചെയ്യാം. ശരി മാസ്റ്റർ. നമസ്കാരം. ഓർക്കസ്ട്രയൊക്കെ നേരത്തെ റിഹേഴ്സൽ വെച്ചിട്ടില്ലേ? അതെ. എനിക്ക് വേഗം ടേക്ക് എടുക്കണം. ശരി, പാട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാട്ടുകാരൻ വന്നില്ലല്ലോ മാസ്റ്ററെ. വരൂ, ഇതാണ് പാട്ടുകാരൻ. ടേക്കിന് റെഡി ആയിക്കോളൂ. മദ്രാസിനെ അറിയപ്പെടുന്ന പാട്ടുകാരെ മുഴുവൻ പരിഹസിച്ചിട്ട് പാടിക്കാൻ കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് കേട്ടല്ലേ? ഇതിനൊക്കെ തുള്ളാൻ നിൽക്കുന്ന എന്താ വേണ്ടല്ല? ഇതെന്ത് വേണ്ടാ? ഈ കുടുംബക്കാരൻ എവിടെ പോകാനാ? ഇതെന്താ പിള്ളേര് വിളിയോ? ചുമ്മാ ടൈം വേസ്റ്റ് സാർ. എന്റെ തലവിധിയാണെന്ന് പറഞ്ഞാ മതിയല്ലോ. നമുക്ക് വേറെ ആരെങ്കിലും പോയി പാട്ടെടുക്കാം സാർ, ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങും. ശരിക്കൊന്നേ, താൻ പോയി ജഗദീശ് മാസ്റ്ററെ കൂട്ടിക്കൊണ്ട് വരണം. പാടാം വിശ്വനെ ഏർപ്പാടി. ശരി സാർ. രഘുനാഥ മാസ്റ്റർ ഈ നേരം പോയി കഴിഞ്ഞ ഉടൻ മ്യൂസിക് മാറ്റി വിശ്വനെ കൊണ്ട് ഇന്ന് തന്നെ നമുക്ക് പാട്ട് റെക്കോർഡ് ചെയ്യണം. അതാ നല്ലത്. എങ്ങനെ കാര്യം നടക്കും? റെഡി? യെസ്. ടേക്ക് എടുക്ക. സ്റ്റാർട്ട്. സദാവശം കരി ശിവം കരി സദാവശം കരി പ്രപഞ്ചം നിറയെ ശ്രീലങ്കയിലേക്ക് സകല ശുഭകരി പ്രപഞ്ചം നിറയെ ശ്രീലങ്കയിലേക്ക് സകല ശുഭകരി നിന്ന വീരാണഭൂമി അന്തരംഗം വിഴിഞ്ഞ എന്താനന്ദം എന്തും മാറും നമതനി ധരി ധനി ധരി ധരി ധരിക ശിവം കരി സദാവശം കരി തലകളിലും താളം തളകള മൊഴിയിൽ താളം വളരുടെ തിരലും താളം നിറം പെയ്യുമ്പോ തുറന്നു മനസ്സിൽ മെതുവ ബലപുടങ്ങൾ
ഞാൻ പ്രതീക്ഷിച്ചതിലും മനോഹരമായി നീ പാടി. മാത്രമല്ല, എന്റെ മാനം രക്ഷിക്കുകൂടെ ചെയ്തു. നീ ആരാണെന്ന് ചോദിക്കാൻ പോലും ഞാൻ മറന്നു. അവൻ അങ്ങയുടെ മകൻ തന്നെയാണ് മാസ്റ്റർ. അമ്പിളി, ഇവൻ നമ്മുടെ മകനാണ്. ഇവനെ ഒരു നല്ല പാട്ടുകാരനാക്കി അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ള തപസ്യയിലായിരുന്നു ഞാൻ. എന്റെ ആഗ്രഹം നിറവേറി. ഒടുവിൽ എന്റെ മകൻ തന്നെ വന്നു എന്റെ മകനെ രക്ഷിക്കാൻ. അമ്പിളി എന്നോട് മധുരമായി പകരം വീട്ടി. വരട്ടെ മാസ്റ്റർ. അമ്പിളി, ഇനിയും എന്നെ വിട്ടു പോവാണോ?